നമസ്കാരം, പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മൂന്നാമതും സർക്കാർ അധികാരത്തിലെത്താൻ തടസ്സങ്ങൾ അകലുകയാണ്. രാഷ്ട്രപതിക്ക് രാജി നൽകിയ ശേഷം NDA നേതാക്കളുമായി നരേന്ദ്രമോദിയും BJP കേന്ദ്ര നേതാക്കളും ചർച്ച നടത്തി. NDAക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് പ്രധാനികളായ നിതീഷ് കുമാർ, ചന്ദ്രബാബു നായിഡു, ഏക്നാഥ് ഷിൻഡെ, ചിരാഗ് പാസ്വാൻ എന്നിവർ ഉറപ്പു നൽകി. മോദിയെ വീണ്ടും NDA കക്ഷി നേതാവായി തെരഞ്ഞെടുക്കുന്ന ഔപചാരികത മാത്രം ബാക്കി നിൽക്കുമ്പോഴും ഘടകകക്ഷികളുടെ സമ്മർദ്ദം സർക്കാർ രൂപീകരണം മുതൽ വിടാതെയുണ്ടാകും. എല്ലാ സാധ്യതകളും പരിശോധിച്ച് NDA ക്യാമ്പിലെ ഓരോ നീക്കവും ഡീകോഡ് ചെയ്ത് ഇന്ത്യ സഖ്യവും മോദി 2-ൽ നിന്ന് NDA 3-ലേക്കുള്ള മാറ്റം മോദിയെ ദുർബലനാക്കുമോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. മോദി 2-ൽ നിന്ന് NDA 3-ലേക്കുള്ള മാറ്റം മോദിയെ ദുർബലനാക്കുമോ? രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ മോഹൻ വർഗീസ്, BJP വക്താവ് ശ്രീ എസ് ജയസൂര്യൻ, കോൺഗ്രസ് വക്താവ് ശ്രീ ജിൻഡോ ജോൺ, CPM സഹയാത്രികൻ അഡ്വക്കേറ്റ് BN ഹസ്കർ എന്നിവർ ചേരുകയാണ്. ആദ്യം ശ്രീ മോഹൻ വർഗീസ്, ഇനി തടസ്സങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം, പക്ഷേ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവുമാണ് ഒപ്പമുള്ളത്. അതുകൊണ്ട് തന്നെ മുൻ രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അവസാനം സർക്കാർ അധികാരത്തിലേറുന്നത് വരെ റിസ്ക് നിലനിൽക്കുകയാണ്. പക്ഷെ ഇന്ന് അവർ NDA യോഗത്തിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട്, ഒപ്പം നിൽക്കുമെന്ന് നേരത്തെ വാർത്താ സമ്മേളനത്തിലും ചന്ദ്രബാബു നായിഡു വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ KC ത്യാഗി മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ JDUവിൻ്റെ പിന്തുണയും ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും NDA യോഗത്തിൽ അസ്വാരസ്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഈ 15 പേരും ഇല്ലേ, വലിയവരായിട്ടുള്ള 5 പേർ, പിന്നെ ചെറിയ ചെറിയ പാർട്ടികളും, ഇവരെല്ലാം NDAക്കൊപ്പം എന്നുള്ള സൂചന തന്നെയാണ് നൽകുന്നത്, ഉറപ്പാണ് നൽകുന്നത്. അതുകൊണ്ട് തടസ്സങ്ങൾ ഇല്ലാതെ തന്നെ സർക്കാർ അധികാരത്തിലേറും എന്ന് തന്നെ കരുതാം, അല്ലേ? പ്രഥമ ദൃഷ്ടിയാ തർക്കങ്ങൾ ഒന്നുമില്ലാതെ സുഗമമായി അധികാരത്തിലേറാം എന്ന ഒരു പ്രതീതിയാണ് ഇപ്പോഴുണ്ടാകുന്നത്. എന്നാൽ ഇന്നലെ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന വേളയിൽ അങ്ങനെയല്ല തോന്നിയത്. കാരണം ഒരുപക്ഷെ കടുത്ത വിലപേശലിലേക്ക് നിതീഷ് കുമാർ, അദ്ദേഹത്തിൻ്റെ ഒപ്പം 12 MPമാരുണ്ട് ജനതാദൾ യുണൈറ്റഡ് ബീഹാറിൽ നിന്ന്, അതുപോലെ ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശിലെ തെലുങ്ക്ദേശത്തിൻ്റെ 16 MPമാരുണ്ട്. ഈ രണ്ട് നേതാക്കളുടെയും പൂർവാശ്രമം നമുക്കെല്ലാം അറിയാവുന്നതാണ്. പല പ്രാവശ്യം മാറിയും മറിഞ്ഞും ചരിഞ്ഞും തിരിഞ്ഞും ചാഞ്ഞും ഒക്കെ നിന്നിട്ടുള്ള കക്ഷികളാണ്. അതുകൊണ്ട് അവരുടെ ഉറപ്പൊക്കെ കുറുപ്പിൻ്റെ ഉറപ്പും പഴയ ചാക്കും പോലെയാണ് പലപ്പോഴും. ഇതൊക്കെ എങ്ങനെ വർക്കൗട്ട് ചെയ്യും എന്ന ഒരു സന്ദേഹമുണ്ട്. പക്ഷേ ഇന്നത്തെ രണ്ടു പേരുടെയും, പ്രത്യേകിച്ച് എല്ലാ കണ്ണുകളും ചന്ദ്രബാബു നായിഡുവിൻ്റെയും നിതീഷ് കുമാറിൻ്റെ. ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത് 272 ഉറപ്പിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് എത്തുക എന്നുള്ളതാണല്ലോ. അതിന് ഈ രണ്ടാളുകളുടെയും പിന്തുണ ഇപ്പോൾ ആവശ്യമാണ്. അങ്ങനെ വരുമ്പോൾ 290 സീറ്റുകളിലേക്ക് പിന്തുണ ഉറപ്പാക്കുകയും ചെയ്യാം. അതിലിപ്പോൾ നിതീഷ് കുമാറിൻ്റെ JDU, ചന്ദ്രബാബു നായിഡുവിൻ്റെ TDP, പിന്നെ ചിരാഗ് പാസ്വാൻ്റെ LJP ഉണ്ട്, അതിനു മുൻപ് ഷിൻഡെയുടെ ശിവസേനയുണ്ട്. ഇതെല്ലാം കൂടി അവർ കൂടുമ്പോൾ തന്നെ എത്രയായി? 37 പേരായി. പിന്നെ JDSൻ്റെ 2 സീറ്റുകൾ വരുന്നു, 2 സീറ്റുകൾ ഉള്ള അപ്പനാദലിന് 1 സീറ്റ് വരുന്നു, അല്ലേ? ഇത്രയുമാണ് പ്രധാനപ്പെട്ട പാർട്ടികൾ എന്ന് പറയുന്നത്. പിന്നെ ഓരോന്നും ഓരോരോ സീറ്റുകളാണല്ലോ വന്നിട്ടുള്ളത്. പിന്നെ 2 സീറ്റുകളുള്ള വേറെ ആരുമില്ല, അല്ലേ? ഇല്ല, 2 സീറ്റുകളുള്ള അതെ. അപ്പോൾ ഓരോരുത്തരുടെയും പിന്തുണ അത്യാവശ്യമാണെങ്കിലും ഈ 5 പേര് ഇല്ലേ, ആ 5 പേരുടെ പിന്തുണ ഉറപ്പായാൽ പിന്നെ അങ്ങനെ കുഴപ്പമില്ലാതെ അധികാരത്തിലേക്ക് കയറാൻ പറ്റും. ശ്രീ മഞ്ജുഷ്, ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ തറവാട്ടിൽ സകല ഐശ്വര്യങ്ങളോടെയും വാണരളിയ ഒരു കാരണവർ, ആ കാരണവർ ഇന്ന് തറവാട് അതുപോലെയൊക്കെ തന്നെയുണ്ട്. പക്ഷേ അവിടെ ഇളമുറക്കാർ വളർന്നിരിക്കുന്നു. ആ അമ്മാവൻ്റെ മേധാവിത്വത്തെ ചോദ്യം ചെയ്യാൻ തക്ക വലിപ്പം വന്നിരിക്കുന്നു. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇല്ലാത്ത ഒരവസ്ഥയിൽ നരേന്ദ്രമോദി ഒരിക്കലും അങ്ങനെ ഒരു അവസരത്തിൽ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ആയിട്ടില്ല. ഗുജറാത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് BJPക്ക് ശക്തമായ നമ്പേഴ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് മുഖ്യമന്ത്രി കസേരയ്ക്ക് ഒരു വെല്ലുവിളി ഉണ്ടായിട്ടില്ല. ഇപ്പോഴിതാ 10 വർഷം കഴിഞ്ഞ 10 വർഷം ആദ്യ ടേമിൽ 16 ലോക്സഭയിൽ 282 സീറ്റുകൾ, 17 ലോക്സഭയിൽ 303 സീറ്റുകൾ. അപ്പോൾ ശക്തമായ ഒരു പാർട്ടി, അദ്ദേഹത്തിൻ്റെ പാർട്ടി അദ്ദേഹം സ്വന്തം ചുമലിലേറ്റി അധികാരത്തിലെത്തിക്കുന്നു. അതുകൊണ്ട് മോദിയുടെ വാക്ക് അവസാന വാക്കായിരുന്നു, തിരുവായിക്ക് എതിർവായില്ലാത്ത BJPയിലെ നിറസാന്നിധ്യം. അങ്ങനെ വരുമ്പോൾ NDAയിലെ ചെറിയ കക്ഷികൾക്ക് പഞ്ചപുച്ഛമടക്കി നിൽക്കേണ്ടി വന്നിരുന്നു കഴിഞ്ഞ ദിവസം വരെ. പക്ഷേ
ഇപ്പോഴതല്ല അവസ്ഥ. ഏത് നാഞ്ഞൂളും തലപൊക്കുന്ന ഒരവസ്ഥയിലായി മാറിയിരിക്കുന്നു. ഈവൻ ഒന്നോ രണ്ടോ സീറ്റുകളുള്ള ഘടകകക്ഷികൾക്ക് പോലും വിലപേശാൻ കഴിയുമ്പോൾ ചന്ദ്രബാബു നായിഡുവിൻ്റെയൊക്കെ വിലപേശ ശക്തി ഒന്ന് ആലോചിച്ച് നോക്കൂ. 16 MPമാരെ വെച്ചുകൊണ്ട്, അതുപോലെ 12 MPമാരെ വെച്ചുകൊണ്ട് നിതീഷ് കുമാറും വിലപേശാൻ നോക്കുകയാണെങ്കിൽ മോദിയുടെ ഒരു എങ്ങനെയാണ് അങ്ങനെയൊരു രാഷ്ട്രീയ സാഹചര്യത്തെ ശ്രീ നരേന്ദ്രമോദി മാനേജ് ചെയ്യുന്നത്? നല്ല ഭൂരിപക്ഷമുള്ളപ്പോൾ ഒരു പ്രധാനമന്ത്രി പദത്തിൽ ആധികാരികമായി ഇത് സംസാരിക്കുന്ന പോലല്ല, ദുർബലനായ പ്രധാനമന്ത്രിയായി ഒരുപക്ഷെ മോദിക്ക് ഇരിക്കേണ്ടി വന്നാൽ എങ്ങനെ മുന്നോട്ട് പോകേണ്ടി വരും? അത് മാത്രമല്ല, അങ്ങനെ വരുമ്പോഴാണ് 75 പ്രസക്തി കൂടി ചർച്ച ചെയ്യേണ്ടി വരുന്നൊരവസരമാണ്. ഒരുപക്ഷെ ഇപ്പോൾ ശ്രീ നരേന്ദ്രമോദി സ്വാഭാവികമായി പ്രധാനമന്ത്രി പദത്തിൽ എത്തുകയും 5 വർഷത്തെ മോദി ഗ്യാരണ്ടി 1 വർഷം കഴിയുമ്പോൾ കേജ്രിവാൾ പറഞ്ഞതുപോലെ അവസാനിപ്പിക്കാൻ മോദി തന്നെ താല്പര്യമെടുത്ത് ഇത് മതിയായി എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിലപേശൽ, ഈ സമ്മർദ്ദം എനിക്ക് താങ്ങാനാവില്ല എന്ന രീതിയിൽ ചിന്തകളുണ്ടാകുമോ? അതോ ശ്രീ മൻമോഹൻ സിംഗ് വളരെ സമൃദ്ധമായി വളരെ ചെറിയ നമ്പേഴ്സോടുകൂടി കോൺഗ്രസിന് അന്ന് 14 ലോക്സഭയിൽ കോൺഗ്രസിന് കേവലം 145 സീറ്റേ ഉള്ളായിരുന്നു. അതുപോലെ അടുത്ത ലോക്സഭയിൽ 15 ലോക്സഭയിൽ കോൺഗ്രസിന് 206 സീറ്റേ ഉള്ളായിരുന്നു. പക്ഷേ മൻമോഹൻ സിംഗിന് തികച്ചും 5 വർഷം വീതം 10 വർഷം ഭരിക്കാൻ കഴിഞ്ഞു. അതുപോലെയുള്ള ഒരു മെയ്വഴക്കം കാട്ടുമോ? അവിടെ ഒരുപാട് കോംപ്രമൈസ് നയങ്ങളിൽ ഉൾപ്പെടെ BJP സ്വന്തം നയങ്ങൾ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ഒരുപക്ഷെ അജണ്ടകൾ ഇത് നടപ്പാക്കാനായി ഒരുപക്ഷെ മോദി 3 ഗവൺമെന്റിന് കഴിഞ്ഞു എന്ന് വരില്ല പൂർണ്ണമായി. അതുകൊണ്ട് ഒരുപാട് കോംപ്രമൈസിന് വിധേയനായി പ്രവർത്തിക്കേണ്ടി വരുന്ന, കുറച്ചുകൂടി സ്കെയിൽ ഡൗൺ ചെയ്യുന്ന, ഞാൻ അതീവ ദുർബലൻ എന്നൊന്നും പറയുന്നില്ല, പക്ഷേ സ്കെയിൽ ഡൗൺ ചെയ്യേണ്ടി വരുന്ന ഒരു നരേന്ദ്രമോദി ആയിരിക്കും ഇനി ഒരുപക്ഷെ കാണാനൊക്കുന്നത്. അതുകൊണ്ട് എങ്ങനെയാവും ഇനിയുള്ള രാഷ്ട്രീയം? കാരണം ഉദ്വേഗജനകമായ പല കാര്യങ്ങളും സംഭവിക്കാൻ സാധ്യതയുണ്ട്. വിലപേശൽ രാഷ്ട്രീയം ഒരു പുതിയ ഒരു തലത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള രാഷ്ട്രീയ അസ്ഥിരത, അതുകൊണ്ടാണല്ലോ ഇന്നലെ വിപണി വല്ലാതെ ലോഹരി വിപണികൾ ഉൾപ്പെടെ വല്ലാതെ ചാഞ്ചാടിയതും 5% ബോംബെ സെൻസിറ്റീവ് ഇൻഡെക്സ് തകർന്നതുമൊക്കെ അങ്ങനെയാണ്. പക്ഷേ കുറച്ചുകൂടി ആത്മവിശ്വാസം തിരിച്ചു പിടിക്കുന്നതിൻ്റെ ഭാഗമായിരിക്കണം ഇന്ന് 3.5% ഉയർന്നു എന്ന് പറയുമ്പോൾ സ്ഥിതിഗതികൾ നോർമലൈസ് ചെയ്യുന്നു എന്ന ഒരു പ്രതീക്ഷയും ഇപ്പോഴുണ്ട് പൊതുസമൂഹത്തിന്. ശരി, ശ്രീ ജിൻഡോ ജോൺ, ഇന്ത്യ സഖ്യവും ഓരോ നീക്കവും NDA ക്യാമ്പിൽ നടക്കുന്നത് എന്താണ് എന്ന് അതീവ ശ്രദ്ധ പുലർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ ഇപ്പോൾ NDAയിൽ എന്ത് നടക്കുന്നു എന്നതുകൂടി മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണല്ലോ ഇന്ത്യ സഖ്യ മീറ്റിംഗ് അതിനുശേഷം ചേരുന്നതും. പക്ഷേ ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യം ഇന്ത്യ സഖ്യം നേതാക്കളുമായി ആലോചിച്ച ശേഷം അടുത്ത നീക്കം എന്നാണ്. പക്ഷേ അതെന്ന് പറയുമ്പോൾ വൈകിപ്പോകുന്ന ഒരു നീക്കമായി മാറുകയില്ലേ? നിതീഷ് കുമാറുമായിട്ടും ചന്ദ്രബാബു നായിഡുവുമായിട്ടും സംസാരിച്ചുവെന്ന് ഇന്നലെ വാർത്തകൾ, ശരത് പവാർ സംസാരിച്ചു എന്നുള്ള വാർത്തകൾ വന്നെങ്കിലും പിന്നീട് അദ്ദേഹം തന്നെ ഇന്ന് നിഷേധിക്കുകയാണ് ചെയ്തത്. അപ്പോൾ സർക്കാർ രൂപീകരണത്തിലേക്കുള്ള ഒരു ശ്രമം ഇന്ത്യ ക്യാമ്പിൽ നിന്ന് ഉണ്ടാകുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? നടക്കില്ല എന്നുള്ള ഒരു കാര്യമായിട്ട് ഇപ്പോൾ കണക്കാക്കുകയാണോ? ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ, ഇന്ത്യ സഖ്യത്തിന്റെ മീറ്റിംഗ് തുടങ്ങിക്കഴിഞ്ഞു. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വീട്ടിലാണ് യോഗം തുടങ്ങിയിരിക്കുന്നത്. എല്ലാ ഇന്ത്യ സഖ്യം നേതാക്കളും ആരും വിട്ടുനിൽക്കുന്നില്ല എന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നേരത്തെ ഉദ്ധവ് താക്കറെ നേരിട്ട് യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. സഞ്ജയ് റൗട്ടിനെയാണ് പകരം നിയോഗിക്കുക എന്നും ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, ഉദ്ധവ് താക്കറെ ഡൽഹിയിലേക്ക് തിരിച്ചിട്ടുണ്ട് എന്ന് പിന്നീട് റിപ്പോർട്ടുകൾ വന്നു. അങ്ങനെ എല്ലാ നേതാക്കളും, പ്രമുഖരായ എല്ലാ നേതാക്കളും, ഇന്ത്യ സഖ്യത്തിൽപ്പെട്ട പ്രമുഖ പാർട്ടികളുടെ നേതാക്കളെല്ലാം പങ്കെടുക്കുന്നു എന്ന വിവരമാണ് കിട്ടിയിട്ടുള്ളത്. അടുത്ത നീക്കം എന്താണെന്ന് ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിന് ശേഷം ചിത്രം കൂടുതൽ വ്യക്തമാകും. ജിൻഡോ, തുടർന്നോളൂ. അല്ല മഞ്ജുഷേ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾക്കൊരു കാര്യം മനസ്സിലാവും. കാരണം എന്താ, കഴിഞ്ഞ 10 വർഷക്കാലം BJPയും അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളും നരേന്ദ്രമോദി സ്വയവും തന്നെ പറഞ്ഞിട്ടുള്ളത് ഏകശിലാരൂപമായിട്ടുള്ള ഭരണ സംവിധാനം ഉണ്ടാകണം, ഏറ്റവും ശക്തമായൊരു നേതാവ് ഉണ്ടാകണം, ആ ശക്തനായ ഭരണാധികാരിക്ക് കീഴിലാണ് ഈ രാജ്യം നിലനിൽക്കേണ്ടത് എന്നുള്ള രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ അവർ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് നമ്മുടെ മുൻപിൽ വയ്ക്കുന്ന ഒരു തെളിവ് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഏകശിലാരൂപമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം അല്ല വേണ്ടത്, ശക്തനായ ഒരു ഭരണാധികാരിയെ അല്ല ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങൾക്ക് വേണ്ടത് ഇന്ത്യയിലെ മുഴുവൻ വൈവിധ്യങ്ങളെയും വൈചിത്ര്യങ്ങളെയും എല്ലാം ഉൾക്കൊള്ളുന്ന, മുഴുവൻ സംസ്കാരങ്ങളെയും മുഴുവൻ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന മനസ്സുള്ള ഒരു നേതാവിനെയാണ് എന്നുള്ളത് തെളിയിക്കുന്ന രീതിയിലാണ്. അങ്ങനെ വലിയ ശക്തനായ നേതാവിലേക്ക്, ഏകാധിപത്യത്തിലേക്കുള്ള യാത്രയെ തടസ്സം ചെയ്യുന്ന, ജനാധിപത്യത്തിലേക്ക് ഇന്ത്യൻ ജനാധിപത്യത്തെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ജനവിധിയുടെ കാലത്ത് കോൺഗ്രസ് നേതാക്കന്മാർ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി പറയുന്ന അഭിപ്രായം എല്ലാവരുമായിട്ട്
ചർച്ച ചെയ്തിട്ടാണ് സർക്കാർ രൂപീകരണത്തിലേക്ക് ഞങ്ങൾ ആലോചിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ, ഈ തെരഞ്ഞെടുപ്പ് സമയത്തും അതിനു മുമ്പും ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തിലും അതിനുശേഷവും പ്രചരണ സമയത്തുമൊക്കെ കോൺഗ്രസ് പ്രത്യേകമായിട്ടും രാഹുൽ ഗാന്ധി ഒക്കെ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ അങ്ങനെ തന്നെയാണ്. മുഴുവൻ ആളുകളെയും ഘടകകക്ഷികളെയും അവരുടെ നേതാക്കന്മാരെയും അവരുടെ അഭിപ്രായത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. അതിന്റെ വിജയമാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സർക്കാർ രൂപീകരണം എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുന്നതിനും ഞങ്ങൾക്ക് അവരോട് ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞാൽ വലിയ ജനാധിപത്യ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള അഭിപ്രായ പ്രകടനമായിട്ട് അതിനെ കാണണം. ഒന്ന്. രണ്ടാമത്, ഒരിക്കലും സർക്കാർ രൂപീകരിക്കാൻ നടക്കില്ല എന്നുള്ളതിന്റെ പേരിലല്ല അങ്ങനെ തീരുമാനമെടുക്കുന്നത്. മറിച്ച് ഞങ്ങൾ രൂപീകരിക്കുന്ന സർക്കാരിൽ എല്ലാവരുടെയും അഭിപ്രായത്തെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങനെ ഒരു സർക്കാർ രൂപീകരണത്തിലേക്ക് പോകുമ്പോൾ അതിന്റെ എല്ലാ സാധ്യതകളെയും ആരാഞ്ഞുകൊണ്ട് മുഴുവൻ ആളുകളെയും ഉൾക്കൊണ്ടുകൊള്ള ഒരു സർക്കാർ രൂപീകരണമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഒന്ന് നിതീഷ് കുമാർ, രണ്ട് ചന്ദ്രബാബു നായിഡു. ഇവരെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനേക്കാൾ നല്ലത് പ്രതിപക്ഷത്തിലിരിക്കുന്നതാണ്. ആ ഒരു രീതിയിലുള്ള ചിന്ത പോലും ഒരു വശത്ത് പോകുമല്ലോ സ്വാഭാവികമായിട്ടും. കാരണം ഇന്ത്യ സഖ്യ രൂപീകരണത്തിന് ചുക്കാൻ പിടിച്ചയാളാണ് നിതീഷ് കുമാർ. പക്ഷേ അടുത്ത നിമിഷം തന്നെ അദ്ദേഹം എന്താണ് ചെയ്തത്? സഖ്യം വിട്ടു പോവുകയാണ് ചെയ്തത്, പിന്നെ ബി ജെ പിക്ക് കൈകൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒരാളെ വിശ്വസിച്ചുകൊണ്ട് അങ്ങനെ ഒരാളെ കൂടെ കൂട്ടി ബി ജെ പിയെ താഴെ ഇറക്കുവാനുള്ള നീക്കം നടത്തണോ വേണ്ടയോ എന്നുള്ള രണ്ട് ചിന്തകൾ വരികയില്ലേ? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയെ താഴെ ഇറക്കുക എന്നുള്ള അജണ്ടയുടെ ഭാഗമായിട്ട് ഞങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ അത് കൃത്യമായിട്ട് ഇന്ത്യയിലെ ജനങ്ങളുടെ ഹിതം കൂടി മനസ്സിലാക്കിയിട്ടുള്ള രാഷ്ട്രീയ തീരുമാനമായിരിക്കും. നമ്മൾ ഇതിനു മുമ്പ് കർണാടകയിലെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ മൂന്നാമത്തെ കക്ഷിയായിരുന്ന ജനതാദളിന്റെ കുമാരസ്വാമിയെ ഏറ്റവും കൂടുതൽ സീറ്റുണ്ടായിരുന്ന 80 സീറ്റുണ്ടായിരുന്ന സീറ്റുണ്ടായിരുന്ന കോൺഗ്രസ് പിന്തുണച്ചുകൊണ്ട് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കി ബി ജെ പിയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന രാഷ്ട്രീയ തന്ത്രജ്ഞത ഞങ്ങളവിടെ പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏകാധിപത്യത്തിലേക്ക് പോകുന്ന ഈ ഭരണ സംവിധാനം തടയിടുക എന്നുള്ളത് ഞങ്ങളുടെ ലക്ഷ്യമാണ്. അതിനുവേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തും. അതുകൊണ്ട് നിതീഷ് കുമാറിന്റെ വിശ്വാസ യോഗ്യത എന്നുള്ളതൊക്കെ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള കാര്യങ്ങളാണ്. അതിനു മുമ്പ് നിതീഷ് കുമാറും മോദിയുമായിട്ട് അഭിപ്രായ വ്യത്യാസം, ബി ജെ പിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ഇപ്പോഴത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതേ നിതീഷ് കുമാറിനെ ബി ജെ പിക്ക് കൈകൊടുത്ത് സ്വീകരിക്കാമെങ്കിൽ രാഷ്ട്രീയമാണിത്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ജയിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാരെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ധാരണകൾക്ക് തയ്യാറാകുന്ന ചരിത്രം മുൻകാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ബീഹാറിലെ ഉപമുഖ്യമന്ത്രി തന്നെ നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് പുറത്താക്കിയിട്ടേ ഇനി ഒരു വിശ്രമമുള്ളൂ എന്ന് പറയുന്ന ബി ജെ പിയുടെ നേതാവാണ് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ ഉപമുഖ്യമന്ത്രി. അപ്പൊ രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. ഇത് ഇന്ത്യയുടെ കൾച്ചറിന്റെ ഭാഗം കൂടിയാണ്. ശരിയാണ്, ശരിയാണ്. ഏത് നിമിഷവും രാഷ്ട്രീയ നീക്കങ്ങൾ അത് ഏത് രീതിയിലാണ് നേതൃത്വങ്ങൾ ചിന്തിക്കുന്നത് എന്ന് അറിയാൻ പറ്റാത്ത വിധത്തിൽ സങ്കീർണമാണ്. പ്രത്യേകിച്ച് ഇങ്ങനെയൊരു കൂട്ടുകക്ഷി സർക്കാർ വീണ്ടും കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുവാനുള്ള സാഹചര്യം രൂപപ്പെട്ടു വന്ന ഈ സമയത്ത് ശ്രീ എസ് ജയസൂര്യൻ, ഇപ്പോൾ തൽക്കാലം തടസ്സങ്ങൾ നീങ്ങിയെന്ന് മാത്രമല്ലേ പറയാൻ കഴിയുകയുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതുവരെ മോദി സർക്കാർ എന്ന രൂപത്തിലായിരുന്നു, മോദി 1 മോദി 2 എന്നതിൽ നിന്ന് ഇനി യഥാർത്ഥ എൻ ഡി എ സർക്കാർ എന്ന രീതിയിൽ വരികയാണല്ലോ. അതുകൊണ്ട് തന്നെ NDA 3 എന്ന രീതിയിലായിരിക്കും പുതിയ സർക്കാർ വരിക. ഈ ഇൻസൈഡ് സ്റ്റോറി എന്ന രീതിയിൽ അറിയാൻ കഴിഞ്ഞത്, NDA യുടെ ഇന്നത്തെ യോഗത്തിൽ എല്ലാ കക്ഷികളും പിന്തുണ നൽകുകയായിരുന്നു. മോദിയെ കക്ഷി നേതാവായി തിരഞ്ഞെടുക്കുന്നതിലും ഇപ്പോൾ അവർക്ക് എതിർപ്പില്ല. ഇനി അതിൽ ഔപചാരികത മാത്രമേ ഉള്ളൂ. BJP യുടെ കക്ഷി നേതാവായിട്ട് നരേന്ദ്രമോദിയെ തിരഞ്ഞെടുക്കണം, പിന്നെ NDA കക്ഷി നേതാവായി അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നു, രാഷ്ട്രപതിയെ കാണുന്നു, പിന്തുണക്കത്ത് നൽകുന്നു. ഇത് മാത്രമേ ഇനി ഇത്തരത്തിലുള്ള ഫോർമാലിറ്റികൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ്. പക്ഷേ അവസാന നിമിഷം ഈ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവിനെയും പോലെ ഏത് പക്ഷത്തും നിൽക്കാൻ മടിയില്ലാത്തവർ ഉള്ളതുകൊണ്ട് എന്തും സംഭവിക്കാവുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥ കൂടി രാജ്യത്തില്ലേ? തീർച്ചയായിട്ടും ജനാധിപത്യ സംവിധാനത്തിൽ ഏതൊരു സാഹചര്യത്തെയും ഏതൊരു സാധ്യതകളെയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എന്നാൽ ഇന്ന് NDA യുടെ യോഗം ചേർന്നു, അതിൽ മന്ത്രിമാരുടെ എണ്ണവും വരെ തീരുമാനമായി. 8-ാം തീയതി സത്യപ്രതിജ്ഞ എന്നുള്ളത് തീരുമാനമായി. NDA യുടെ നേതാക്കൾ രാഷ്ട്രപതിയെ കാണുന്ന കാര്യവും തീരുമാനമായി. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ ഇത്രയും തീരുമാനങ്ങൾ NDA ക്ക് എടുക്കാൻ സാധിക്കുമായിരുന്നില്ല എന്നാണ് നമ്മൾ കരുതേണ്ടത്. ഇപ്പൊ നിതീഷ് കുമാർ പല മുന്നണികളിലേക്ക് പോയിട്ടുണ്ട്, പലതവണ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയിട്ടുണ്ട്. ചന്ദ്രബാബു നായിഡു അങ്ങനെ തന്നെയായിരുന്നു. ആ നിതീഷ് കുമാറും ആ ചന്ദ്രബാബു നായിഡും പോകാവുന്ന എല്ലാ മുന്നണികളിലും പോയി, ചെല്ലാവുന്ന എല്ലാ സഖ്യങ്ങളിലും ചെന്ന് ഇപ്പോൾ അവസാനമാണ് ഇപ്പോൾ NDA യിൽ എത്തിയിരിക്കുന്നത്, BJP യോടൊപ്പം ഉള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ അഭിപ്രായങ്ങൾ ഇന്ന് രാജ്യം കാതോർക്കും എന്നുള്ളത് വളരെ ശരിയാണ്. പ്രതിപക്ഷ നിരയിൽ അവരെ സ്വീകരിക്കാനോ
പ്രധാനമന്ത്രി സ്ഥാനം കൊടുക്കാനും ഉപപ്രധാനമന്ത്രി സ്ഥാനം കൊടുക്കാനും ഒക്കെ തയ്യാറാകും. ഇങ്ങനെയൊക്കെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളതാണ് സത്യം. എന്നാൽ NDA ബഹുദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യം മന്ത്രിസഭാ രൂപീകരണവുമായുള്ള ചർച്ചകൾ തുടങ്ങട്ടെ, ഉപപ്രധാനമന്ത്രിമാരുടെ എണ്ണം നിശ്ചയിക്കട്ടെ, പ്രധാനമന്ത്രി ആരാണെന്ന് തീരുമാനിക്കട്ടെ, സഖ്യകക്ഷികളുമായിട്ടുള്ള ചർച്ച വളരെ വിശാലമായി നീണ്ടു പോകട്ടെ, ജനാധിപത്യം അതിന്റെ അങ്ങേയറ്റം വരെ വിശാലപരമായ ചർച്ചകൾക്ക് വഴിയൊരുക്കട്ടെ. ഏതായാലും 8-ാം തീയതി സത്യപ്രതിജ്ഞ നിശ്ചയിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ബാക്കി കാര്യങ്ങളുമായിട്ട് NDA സഖ്യം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്നാണ്. പക്ഷെ അതിന്റെ ഔപചാരികത വന്നിട്ടില്ല, ഇനി അതിലൊരു ഒഫീഷ്യൽ അനൗൺസ്മെന്റിലേക്ക് വന്നിട്ടില്ല. മറ്റന്നാൾ വീണ്ടും കക്ഷിയോഗം ചേരുന്നുണ്ടെന്നാണ്, NDA വീണ്ടും യോഗം ചേരുന്നുണ്ടെന്നാണ് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനുശേഷമേ രാഷ്ട്രപതിയെ കാണുന്ന കാര്യത്തിൽ ഒരു അവസാന തീരുമാനം എടുക്കുകയുള്ളൂ. ഇതൊക്കെ ചില ഓപ്ഷൻസ് തുറന്നിടുകയാണോ എന്നുള്ള ശങ്ക പോലും അതിനിടയിലുണ്ട് കേട്ടോ. ഏത് സാധ്യതകളും നമുക്ക് തള്ളിക്കളയാൻ പറ്റുകയില്ലല്ലോ. താങ്കൾ തുടക്കത്തിലും അക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തതാണ്. പിന്നെ ഒരു കാര്യം, ഈ സഖ്യകക്ഷികളുടെ സമ്മർദ്ദം എത്രത്തോളം വരും എന്നുള്ള കാര്യമാണ്. അത് സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദിയെ ദുർബലനാക്കുന്ന ഒരു ഘടകമാണല്ലോ. ഈ നേരത്തെ ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞു വെച്ചതുപോലെ ഒരു കാരണവർക്ക് വഴങ്ങിക്കൊടുക്കേണ്ട ഒരു സാഹചര്യം വരികയാണ്. രണ്ടുപേരും സമ്മർദ്ദ ശക്തികളാണ്, നിതീഷ് കുമാറും അതുപോലെ തന്നെ ചന്ദ്രബാബു നായിഡും. ചെറിയ പാർട്ടികളാണെങ്കിൽ പോലും മറ്റുള്ളവരും, ഇപ്പോൾ ഏകനാഥ് ഷിൻഡെയുടെ പാർട്ടിയും അതുപോലെ തന്നെ ചിരാഗ് പാസ്വാന്റെ പാർട്ടിയും ഒക്കെ അവരവരുടെ പാർട്ടികളുടെ നിലനിൽപ്പിന് വേണ്ടി പരമാവധി പദവികൾ ചോദിച്ചു വാങ്ങുവാൻ സന്നദ്ധരാകുന്ന ആളുകൾ കൂടിയാണ്. അപ്പോൾ ഇത് മോദിയെ ദുർബലനാക്കുന്ന ഒരു ഘടകം കൂടി അവിടെ വരികയാണല്ലോ. ഒരു ഭൂരിപക്ഷമില്ലാത്ത ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത ഒരു പാർട്ടി അതിന് നേതൃത്വം കൊടുക്കുന്ന സമയത്ത് ഘടകകക്ഷികളുടെ വലിപ്പ ചെറുപ്പം എന്നുള്ളതിനേക്കാൾ ഉപരി ഒരൊറ്റ MP ഉള്ള പാർട്ടിക്ക് പോലും വളരെ ശക്തമായിട്ടുള്ള സമ്മർദ്ദം ചെലുത്താൻ സാധിക്കും. അത് വളരെ മഞ്ജുഷു പറഞ്ഞത് വളരെ ശരിയാണ്. അതായത് ഒരു പാർട്ടി ഒരു MP മതി, ഒരു MP ഭൂരിപക്ഷത്തിലാണ് മന്ത്രിസഭ നിൽക്കുന്നതെങ്കിൽ ആ ഒരൊറ്റ MP മന്ത്രിസഭയെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് എന്ത് സമ്മർദ്ദവും ചെലുത്താൻ സാധിക്കും. എന്നാൽ ഇത്തരം നിരവധി അനവധി അനുഭവങ്ങളിലൂടെ കടന്നു വന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. വാജ്പേയിയുടെ കാലം മുതൽ ഇങ്ങോട്ട് വളരെ വൈവിധ്യമുള്ള നിരവധി സഖ്യകക്ഷികളെ ചേർത്ത് നിർത്തിക്കൊണ്ട് പലതവണ അധികാരത്തിൽ വന്നിട്ടുണ്ട്. സംസ്ഥാന തലങ്ങളിലും അങ്ങനെയുള്ള നീക്കുപോക്കുകൾ ഉണ്ടാക്കി മുഖ്യമന്ത്രി സ്ഥാനം പോലും ത്യജിച്ചുകൊണ്ട് ഉപമുഖ്യമന്ത്രി സ്ഥാനം സ്വീകരിച്ച് നീക്കുപോക്കുകളുടെ കാര്യത്തിൽ വളരെ നല്ല സാമർഥ്യം കാണിച്ചിട്ടുള്ള ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ദേശീയ തലത്തിലുള്ള ഈ ഒരു കാര്യത്തെ കൈകാര്യം ചെയ്യാൻ തീർച്ചയായിട്ടും NDA അതുപോലെ ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിന് മുന്നോടിയായി ചില കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം അതാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ NDA ഇൻസൈഡ് സ്റ്റോറി, യോഗത്തിന്റെ ഇൻസൈഡ് സ്റ്റോറി എന്ന് പറയുന്നത് ആവശ്യത്തിന് സമയം എടുക്കാം സത്യപ്രതിജ്ഞ നിശ്ചയിക്കുന്നതിന് വേണ്ടി നരേന്ദ്രമോദിക്ക്, ഞങ്ങൾ ഉറച്ചു തന്നെ നിൽക്കും NDAക്കൊപ്പം തുടങ്ങിയ കാര്യങ്ങളാണ് NDA യോഗത്തിൽ ഈ നേതാക്കൾ നിതീഷ് കുമാറും നായിഡുവും അറിയിച്ചത്. അതുകൊണ്ട് സപ്പോർട്ടിൻ്റെ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏകനാഥ് ഷിൻഡെയുടെ ശിവസേനയാകട്ടെ പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള കത്തും NDA യോഗത്തിൽ നൽകുകയുണ്ടായി. അതുകൊണ്ട് നിലവിൽ NDAയിൽ ഉള്ള ഏത് രീതിയിലാണോ NDA ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്, അത് ഘടകകക്ഷികൾക്കൊപ്പമാണല്ലോ, പരസ്പരമുള്ള മത്സരം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ത്യ സഖ്യത്തിൽ അങ്ങനെയല്ല, പരസ്പരമുള്ള മത്സരങ്ങൾ പോലും ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് തൃണമൂൽ ബംഗാളിൽ മത്സരിച്ചതുപോലെ. അപ്പോൾ ഇതങ്ങനെയല്ല, ഒരുമിച്ച് മത്സരിച്ച് ഞങ്ങൾ ഒരുമിച്ച് തന്നെ നിൽക്കുന്നു എന്ന രീതിയിലുള്ള പ്രതികരണമാണ് ഉണ്ടായിരിക്കുന്നത്. അതിലൊരു മാറ്റവും ഇല്ല എന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ശ്രീ അഡ്വക്കേറ്റ് BN ഹസ്കർ, കൂട്ടുകക്ഷി ഭരണം രാജ്യത്ത് ഇതിനു മുമ്പ് പലതവണ ഉണ്ടായതാണ്. BJPയും അത് തന്ത്രപരമായി തന്നെ നടപ്പാക്കിയിട്ടുള്ളതാണ്. വാജ്പേയിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഇപ്പോൾ മോദി ഒന്നിൽ തന്നെ അല്ലേ ചില സമയത്ത് ഘടകകക്ഷികളുടെ സമ്മർദ്ദം കണ്ടതാണ് അല്ലേ, നായിഡുവിൻ്റെയൊക്കെ സമ്മർദ്ദം അവിടെ കണ്ടതാണ്. അപ്പോൾ ഇത് BJPക്ക് ഇത് കൈകാര്യം ചെയ്ത് പരിചയമുള്ള ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ സ്ഥിതിക്ക് ഒരു അധികാരത്തിൽ ഏകുന്നതിന് തടസ്സം ഒട്ടുമേ കാണുന്നില്ലല്ലോ. മഞ്ജുഷ്, ഞാൻ ഇതിനെ കാണുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യാത്മകമായിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ രാജ്യം ഒരു ഏകാധിപത്യ ഭരണത്തിന് കീഴിൽ ഒരു ഫാസിസ്റ്റ് ഗവൺമെന്റ് രാജ്യത്തുണ്ടാകുമായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും വളരെ തുച്ഛമായ മാർജിനിൽ മാത്രം ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിയേണ്ടി വരുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യമാണ്. പ്രാദേശിക പാർട്ടികളുടെ അപ്രമാദിത്വം, രാജ്യത്താകമാനം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അത് ഫെഡറലിസത്തെയും ഇന്ത്യയുടെ ഭരണഘടനയും സംരക്ഷിച്ചു നിർത്തുന്നതിന് കഴിയും എന്നുള്ളതാണ് എന്റെ ശുഭാപ്തി വിശ്വാസം.
സ്വാഭാവികമായും ഒറ്റക്കക്ഷി എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയ ബി ജെ പി തന്നെ ഭരിക്കണം എന്നുള്ളത് തന്നെയാവണം രാജ്യത്തിന്റെ ഒരു ജനാധിപത്യ സങ്കല്പം നിലനിൽക്കുന്നതിന് വേണ്ടത്. പക്ഷേ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ചെയ്തു കൂട്ടിയ നിയമവിരുദ്ധമായിട്ടുള്ള പ്രവൃത്തികളെ ആകമാനം അത് തടയിടുന്നതിനാവശ്യമായിട്ടുള്ള ഒരു നിലപാട് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറിനും രാജ്യം കാണുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത്. കാര്യം നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവിന്റെയും പഴയകാല വർത്തമാനങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇഡിയും അതുപോലെ കേന്ദ്ര ഏജൻസികളെയും കയറൂരി വിടുന്ന നിലപാടുകൾ വിരുദ്ധമായ നിലപാടെടുത്തിട്ടുള്ള ദേശീയ നേതാക്കന്മാരാണ് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും. സ്വാഭാവികമായും അവർ അത്തരത്തിലുള്ള ഒരു നിലപാട് തന്നെയായിരിക്കും ഇക്കാര്യത്തിലും എടുക്കാൻ സാധ്യത. കൃത്യമായി രാഷ്ട്രീയ കുതിര കച്ചവടം നടത്തുന്നതിന് നേരത്തെ അനുഭവജ്ഞാനമുള്ളവരാണ് ബി ജെ പി. അപ്പൊ സ്വാഭാവികമായും മറുകണ്ടത്തുനിന്ന് ചാടി ചാളനെ കൂട്ടുന്നതിന്റെ കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അതുകൊണ്ട് എനിക്ക് 100% വിശ്വാസം ഉറപ്പുണ്ട് എൻ ഡി എ സഖ്യകക്ഷികൾ തന്നെ ഒരു ഭരണം കൊണ്ടുവരും. പക്ഷെ താങ്കൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്? കോൺഗ്രസിന്റെ ടോപ്പ് ലീഡേഴ്സിൽ നിന്നുള്ള ഏറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റ് അനുസരിച്ച് നിതീഷും ചന്ദ്രബാബു നായിഡുവും എന്താണ് പറയുന്നത്, അത് അറിയുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നാണ്. കാരണം പരസ്യമായിട്ട് വന്ന് ഒരു അഭിപ്രായ പ്രകടനവും നടത്തിയിട്ടില്ലല്ലോ. ഇന്ന് വാർത്താ സമ്മേളനത്തിൽ നായിഡു പറഞ്ഞപ്പോൾ പിന്തുണ എൻ ഡി എക്ക്, അതായത് എൻ ഡി എക്ക് ഒപ്പം ഞാൻ ഡൽഹിക്ക് പോകുന്നു എന്നാണ്. അദ്ദേഹം അതനുസരിച്ച് എൻ ഡി എ യോഗത്തിൽ വരികയും ചെയ്തു. നിതീഷ് കുമാർ ആകട്ടെ പരസ്യമായിട്ട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. കെ സി ത്യാഗിയാണ് അഭിപ്രായ പ്രകടനം നടത്തിയത്. അപ്പോൾ കോൺഗ്രസ് നൽകുന്ന ഈ സിഗ്നൽ അത് എത്രമാത്രം പ്രാധാന്യമുള്ളതാണ്? അല്ല, ഇതില് ഞാൻ മനസ്സിലാക്കുന്നത് ചില മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ചന്ദ്രബാബു നായിഡു ചില നിർബന്ധങ്ങൾ കണ്ടീഷൻസുകൾ എൻ ഡി എക്ക് മുന്നാകെ വെച്ചിട്ടുണ്ട്. ഒന്ന്, അമിത്ഷായെ നിയമ മന്ത്രിസഭയിൽ എടുക്കരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി അദ്ദേഹം പറഞ്ഞിട്ടുള്ളതായിട്ടാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായി അത്തരം ചില കണ്ടീഷൻസുകൾക്ക് വഴങ്ങേണ്ട സാഹചര്യം തുടക്കത്തിലെ ബി ജെ പിക്ക് ചെയ്യേണ്ടി വരും. പക്ഷെ മറുവശത്ത് വളരെ സുശക്തമായ ഒരു പ്രതിപക്ഷ നിരയാണ് വരാൻ പോകുന്നത്. ഒരു പ്രതിപക്ഷ നേതാവിനെ പോലും തിരഞ്ഞെടുക്കാൻ കഴിയാത്ത തരത്തിലുള്ള സാഹചര്യം ഉണ്ടായി. അംഗബലമില്ലാതിരുന്ന കോൺഗ്രസിന് ഇന്ന് ഒരു പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കാൻ സാധിക്കും. മാത്രമല്ല, ഈ അംഗങ്ങൾക്ക് കൃത്യമായി പാർലമെന്റിനുള്ളിൽ നിയമങ്ങൾക്ക് മുന്നിൽ ചർച്ചകൾക്ക് വഴി നൽകാൻ കഴിയും. മുമ്പ് നാം കണ്ടതാണ് കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയുന്നതിന്റെ ആ നിയമം പാസാക്കുന്നത് അമിത്ഷാ തന്റെ പോക്കറ്റിൽ നിന്നെടുത്ത് പാർലമെന്റിനുള്ളിൽ വായിക്കുന്നതായിട്ട് കാണേണ്ടി വരുന്ന ഗതികേട് ഇന്ത്യൻ ജനാധിപത്യത്തിനുണ്ടായിരുന്നു. അപ്പോ അത്തരത്തിൽ ചർച്ചകൾക്കില്ലാതെ നിയമങ്ങൾ പാസാക്കാൻ കഴിയുന്ന മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു ഗവൺമെന്റിൽ നിന്ന് ഇനി ജനാധിപത്യപരമായ ചർച്ചകൾ, സംവാദങ്ങൾ പാർലമെന്റിനുള്ളിൽ നടക്കും എന്നുള്ളിടത്താണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രസക്തി. എനിക്ക് ഇന്ത്യ മുന്നണിയിലെ നേതാക്കന്മാരെ അഭിനന്ദിക്കാൻ ഈ ഘട്ടത്തിൽ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവർ രാഷ്ട്രീയ കുതിരക്കച്ചവടത്തിന് ചന്ദ്രബാബു നായിഡുവിനെയും നിതീഷ് കുമാറിനെയും വേണമെങ്കിൽ എളുപ്പത്തിൽ മറുകണ്ഠം ചാടിക്കാൻ കഴിയുന്നുണ്ട്. കാരണം അവരുടെ രാഷ്ട്രീയ നിലപാട് എന്ന് പറയുന്നത് എല്ലാ കാലത്തും അത്തരത്തിൽ തന്നെയായിരുന്നു. അപ്പോ നിലപാടുകൾ അങ്ങനെ മാറി മറയുന്ന രാഷ്ട്രീയ പ്രക്രിയയുള്ള ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ ചന്ദ്രബാബു നായിഡുവിനും അതുപോലെ തന്നെ നിതീഷ് കുമാറിനും മറുകണ്ഠം ചാടുന്നതിന്റെ ഒരു മടിയും ഉണ്ടാവില്ല. പക്ഷേ അങ്ങനെ ചെയ്യാതിരിക്കുകയാണ് ഇക്കാര്യത്തിൽ ഏറ്റവും ഉത്തമം. കാരണം പ്രതിപക്ഷ നിരയിൽ വരുന്ന 5 വർഷക്കാലം ശക്തമായ പ്രതിപക്ഷ സാന്നിധ്യം അറിയിച്ചാൽ രാജ്യം സുശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുന്നതിനും ഇന്ത്യയുടെ ജനാധിപത്യം സംരക്ഷിക്കപ്പെടുന്നതിനും ഇന്ത്യയുടെ ഫെഡറലിസം സംരക്ഷിക്കപ്പെടുന്നതിനുള്ള ഒരു സാഹചര്യം പ്രതിപക്ഷ ഐക്യനിരയിൽ നിന്നുണ്ടാകും എന്നുള്ളതാണ്. കാരണം ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ സർവ്വ ആത്മവിശ്വാസവും നഷ്ടപ്പെട്ട ഒരു സാഹചര്യമായിരുന്നു ഇന്ത്യ മുന്നണിക്കുണ്ടായിരുന്നത്. പക്ഷെ രണ്ടാം ഘട്ടം മുതൽ ആത്മവിശ്വാസം വീണ്ടെടുത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത് ചിട്ടയായ അടുക്കും ചിട്ടയോടുകൂടി ചെയ്യാൻ കഴിയുന്നത് നാം കണ്ടതുകൊണ്ടാണ് ഹിന്ദി ഹൃദയഭൂമിയിലടക്കം ഇത്ര വലിയ ബി ജെ പിക്ക് ആഘാതം സൃഷ്ടിക്കുന്നതിന് കഴിഞ്ഞിട്ടുള്ളത്. അതൊരു വലിയ കാര്യം തന്നെയാണ്. കാരണം വലിയ പ്രതീക്ഷ ഇന്ത്യ മുന്നണിക്കുന്നുണ്ട്. നമുക്ക് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു നേതാവിനെ ഇന്ത്യ ഒട്ടാകെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഒരു നേതാവ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ അടുത്ത കാലത്ത് ജയപ്രകാശ് നാരായണൻ കഴിഞ്ഞാൽ ഇന്ന് രാഹുൽ ഗാന്ധി ചെയ്തതുപോലെ ഇന്ത്യയിൽ എമ്പാടും നടക്കുകയും പ്രചരണം നടത്തുകയും ചെയ്ത മറ്റൊരു നേതാവ് വർത്തമാനകാല രാഷ്ട്രീയത്തിൽ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. ജയപ്രകാശ് നാരായണൻ പണ്ട് ഇന്ത്യയെ ഉടുതുമറിച്ചതുപോലെ അത്തരത്തിൽ ഒരു ഉടുതുമറിക്കലാണ് ശ്രീ രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ളത്. അത് അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. ആ പ്രവൃത്തികൾ മൂലമാണ് ഇന്ത്യ മുന്നണിക്ക് ഇത്തരത്തിൽ ഒരു വലിയ വിജയം, വലിയ ചെറുത്തുനിൽപ്പ് നടത്താൻ കഴിയും. ഭാഗ്യവശാൽ
വളരെ നേരത്തെ ഒരു കണക്കുകൂട്ടലുകളോടുകൂടി നിന്നിരുന്നുവെങ്കിൽ നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡുവിനെയും ഇന്ത്യ മുന്നണിയിൽ ഒപ്പം നിർത്തി മത്സരിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിന്റെ ഫലം മറ്റൊന്നായി തീർന്നു. ശരി, അത് നമ്മൾ ഇനി ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. മറ്റൊരു കാര്യം എന്ന് പറയുന്ന NDA മീറ്റിംഗിന്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ പ്രധാനമായും സംഭവിച്ചത് ഓൾ ലീഡേഴ്സ് കൺഗ്രാജുലേറ്റഡ് PM ഫോർ ഹിസ് ലീഡർഷിപ്പ് ആൻഡ് ദ സ്ട്രൈഡ്സ് അവർ നാഷൻ ഹാസ് മെയ്ഡ് അണ്ടർ ഹിം. ദേ അപ്രീഷിയേറ്റഡ് PM's ഹാർഡ് വർക്കിംഗ് എഫേർട്സ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് ദ നാഷൻ. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടും അവിടെ എല്ലാ കക്ഷി നേതാക്കളും നരേന്ദ്രമോദിക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. NDA പാർട്ട്നേഴ്സ് സെഡ് ദാറ്റ് ദ PM ഹാസ് എ ക്ലിയർ വിഷൻ ഫോർ വികസിത് ഭാരത്. ഇതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യ മീറ്റിംഗ് തുടങ്ങി ഖർഗെ ഇന്ത്യ സഖ്യം നേതാക്കളുമായി സംസാരിക്കുകയാണ്, അവരെ അഭിസംബോധന ചെയ്യുകയാണ്. ഇന്ത്യ സഖ്യത്തിന്റെ തിളക്കമാർന്ന ഈ വിജയത്തിൽ ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അവർ ഫൈറ്റ് ചെയ്തു. ഇതിൽ എല്ലാവരെയും അഭിനന്ദിക്കുന്നുവെന്ന് ഖർഗെ പറയുകയുണ്ടായി. മറ്റൊരു കാര്യം, ചില നേതാക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞത് അവിടെ എന്താണ് സംഭവിക്കുന്നത്, NDAയിൽ എന്താണ് സംഭവിക്കുന്നത്, എന്താണ് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ആഗ്രഹിക്കുന്നത്, അവർക്ക് എന്താണ് കിട്ടുന്നത്, ഇതേക്കുറിച്ച് കൂടി ഞങ്ങൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വീക്ഷിച്ചു വരികയാണ്. ഇതാണ് പ്രധാനമായും ഡൽഹി കേന്ദ്രീകരിച്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിർണായകമായ ഇന്ത്യ സഖ്യം യോഗമാണ് ഇപ്പോൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നത്. NDA യോഗം സമാപിച്ചു. നരേന്ദ്രമോദിയെ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കുന്നതിനുള്ള സമ്മതം മൂളിയിരിക്കുകയാണ്. ഇനി ഔപചാരികമായ നടപടിക്രമങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. സത്യപ്രതിജ്ഞ 8-ാം തീയതി നടക്കും എന്നാണ് ഇപ്പോഴത്തെ അറിവ്. അതിനൊരു ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. 8-ാം തീയതി എന്ന് പറയുമ്പോൾ ശനിയാഴ്ച സത്യപ്രതിജ്ഞ നടക്കുവാനുള്ള സാധ്യതയാണുള്ളത്. ശ്രീ മോഹൻ വർഗീസ് തടസ്സങ്ങൾ ഒന്നൊന്നായി നീങ്ങുകയാണല്ലോ. പക്ഷേ ഒരു വാചകം ഈ കോൺഗ്രസ് നേതാക്കളും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളും പറയുന്ന ആ സൂചന എന്താണ് നിതീഷ് കുമാറിനും ചന്ദ്രബാബു നായിഡുവിനും NDAയിൽ നിന്ന് കിട്ടാൻ പോകുന്നത്, അതായത് കേന്ദ്ര സർക്കാരിലെ പദവി, പിന്നെ എന്താണ് അവർ ആവശ്യപ്പെടുന്നത്, അതൊക്കെ അവരവരുടെ സംസ്ഥാനങ്ങളിലേക്കുള്ള കാര്യങ്ങൾ, ഇതെന്താണ് എന്ന് വീക്ഷിച്ചു വരികയാണ് എന്ന് ഇന്ത്യ സഖ്യം അങ്ങനെ ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തേണ്ട ഒരു സാഹചര്യമുണ്ടോ ഇപ്പോൾ? ശ്രീ മഞ്ജുഷ്, രണ്ട് പ്രധാന മുന്നണികളുടെയും നിർണായകമായ യോഗമാണ് ഇന്ന് വൈകുന്നേരം കൂടിയത്. 4 മണിക്ക് കൂടി 6 മണിക്ക് അവസാനിച്ച NDA യോഗവും 6 മണിക്ക് കൂടി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന INDA യോഗവും, ഇത് രണ്ടും വളരെ നിർണായകം തന്നെയായിരുന്നു. ഇതെല്ലാ കണ്ണുകളും NDA യോഗത്തിലേക്ക് ആദ്യം ചെല്ലുകയുണ്ടായി. ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്, NDA യോഗത്തിന്റെ ദൃശ്യങ്ങൾ. അവിടെ NDA ഘടകകക്ഷികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം നിൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. ഇപ്പോൾ കെയർടേക്കർ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി തുടരുകയാണ്. രാഷ്ട്രപതിക്ക് രാജിക്കത്ത് നൽകിയ ശേഷം ഇനി എപ്പോഴാണ് അടുത്ത സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ, നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞ എന്നാണ് അറിയുവാൻ ബാക്കിയുള്ളത്. NDA കക്ഷി നേതാക്കൾ, NDAയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ, അതിൽ നിതീഷ് കുമാർ, ചന്ദ്രബാബു നായിഡു, ചിരാഗ് പാസ്വാൻ, ഏകനാഥ് ഷിൻഡെ തുടങ്ങിയ പ്രമുഖരെ കാണാം. ഒപ്പം JP നദ്ദ, അമിത് ഷാ, രാജ്നാഥ് സിംഗുമുണ്ട് ഇവിടെ ഈ ചിത്രത്തിൽ കാണാം. അപ്പോൾ എല്ലാവരും നരേന്ദ്രമോദിക്ക് പിന്തുണ നൽകുന്നു. NDAക്കൊപ്പം ഉറച്ചു നിൽക്കാൻ പോവുകയാണ്. വികസിത് ഭാരതത്തിനൊപ്പമാണ് എന്ന സന്ദേശവും എന്ന ഉറപ്പുമാണ് നൽകിയത്. ഇതാണ് NDA യോഗത്തിന്റെ പ്രധാന കാര്യങ്ങൾ. ഇന്ത്യ സഖ്യം യോഗം തുടരുകയാണ്. ശ്രീ മോഹൻ വർഗീസ്, ഈ ചിത്രം കാണുമ്പോൾ എന്തൊരു അച്ചടക്കമാണ്. കൈഭാഗികമായി ഉയർത്തി ഞങ്ങളെല്ലാം ശ്രീ നരേന്ദ്രമോദിക്ക് പിന്തുണ നൽകുന്നു എന്ന ഒരു പ്രതീതി ജനിപ്പിക്കുന്ന രീതിയിലാണ് ഈ ചിത്രം. നല്ലത്, വളരെ നല്ലത്, ഒരു നല്ല തുടക്കമായി. പുത്തരിയിൽ തന്നെ കല്ലുകടികളൊന്നും ഉണ്ടായില്ല എന്ന കാര്യത്തിൽ NDAക്ക് അഭിമാനിക്കാം. മോദി ഇപ്പോഴൊരു തൽക്കാലത്തേക്കെങ്കിലും ഒരു ദീർഘനിശ്വാസം വിട്ടിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം ആരും തന്നെ ഇപ്പോൾ കടുത്ത വിലപേശലിലേക്കൊന്നും കടന്നിട്ടില്ല, അല്ലെങ്കിൽ ആ രീതിയിൽ റിപ്പോർട്ടുകൾ വരുമ്പോഴും അതിന് സ്ഥിരീകരണങ്ങളൊന്നും തന്നെയില്ല. ഇവിടെ ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ എന്താണ് തീരുമാനം എന്നത് കുറച്ചുകൂടി ആകാംക്ഷയുള്ള കാര്യമാണ്. അവരെടുക്കാൻ സാധ്യതയുള്ള, ഇതുവരെയുള്ള നിഗമനങ്ങൾ ശരിയാണെങ്കിൽ ഇന്ത്യ മുന്നണി എടുക്കാൻ സാധ്യതയുള്ള ഒരു നിലപാട്, വെയിറ്റ് ആൻഡ് വാച്ച്. ഇപ്പോൾ ചാടിക്കേറി എന്തെങ്കിലും ഓഫറുകൾ കൊടുത്ത് ചന്ദ്രബാബു നായിഡുവിനെയോ അല്ലെങ്കിൽ നിതീഷ് കുമാറിനെയോ അല്ലെങ്കിൽ ഏകനാഥ് ഷിൻഡെയെ തന്നെയോ കൂടെ നിർത്താൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ അത് മറ്റ് ഘടകകക്ഷികളെ, ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളുടെ ബാഹുല്യം കൊണ്ട് വളരെയധികം വീർപ്പുമുട്ടി നിൽക്കുകയാണ് ഇന്ത്യ മുന്നണി. അതുമാത്രമല്ല, NDAയിലെ ഘടകകക്ഷികളെ പോലെയല്ല, അതിശക്തരായ ഘടകകക്ഷികളാണ്. 37 സീറ്റുള്ള സമാജ്വാദി പാർട്ടി, 29 സീറ്റുള്ള തൃണമൂൽ കോൺഗ്രസ്, അല്ലേ, ഇതൊക്കെ വളരെ വളരെ വലിയ കക്ഷികളാണ്. 22 സീറ്റുള്ള ദ്രാവിഡ മുന്നേറ്റ കഴകം, ഇങ്ങനെ മഹാമല്ലന്മാരായ പ്രാദേശിക നേതാക്കളുടെ ഒരു കൂട്ടം കൂടിയാണ് ഇന്ത്യ മുന്നണി. അതുകൊണ്ട് ഇപ്പോൾ
പുതുതായി തറവാട്ടിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് കണ്ണായ സ്ഥാനങ്ങൾ നൽകിയാൽ ഒരുപക്ഷെ കയ്യിലിരിക്കുന്ന ഘടകകക്ഷി നേതാക്കൾ എന്തു പറയും, അവരെങ്ങനെ പ്രതികരിക്കും, ഇതേക്കുറിച്ചൊക്കെ ഒരു ധാരണയിലെത്താൻ അത്ര എളുപ്പമല്ല ഇന്ത്യ മുന്നണി. അതായത് NDA സഖ്യത്തിൽ നടക്കുന്നതിനേക്കാൾ പ്രശ്നങ്ങൾ അവിടെ നടക്കാം. കാരണം NDA സഖ്യത്തിൽ ഇത്രയും ഘടകകക്ഷികളെ ഉള്ളൂ അല്ലേ, അതിൽ തന്നെ 5 പേരെ കൂട്ടിയാൽ മതി അല്ലേ. പക്ഷെ അങ്ങനെയല്ല ഇന്ത്യാ സഖ്യത്തിൽ, പരസ്പരം ഫൈറ്റ് ചെയ്ത് വന്ന ആളുകളാണ് ഇന്ത്യാ സഖ്യത്തിൽ ഉള്ളവരിൽ കൂടുതൽ പ്രധാനികളും. ഇത് മഞ്ജുഷ്, ഇതിനകത്ത് ഈ കൺവേർഷൻ റേറ്റ് എന്ന് പറയുന്നത്, അതായത് ഭൂരിപക്ഷം എത്തിക്കാനുള്ള നമ്പർ എന്ന് പറയുന്നത് അച്ചുതണ്ട് ശക്തിയാണ്, അത് ഒപ്പിച്ചെടുക്കേണ്ടത്. ഇവിടെ NDA സംബന്ധിച്ചിടത്തോളം അച്ചുതണ്ട് ശക്തിയായ ആക്സിസ് പവറായ ഭാരതീയ ജനതാ പാർട്ടിക്ക് 243 MP ഒറ്റയ്ക്കുണ്ട്. അവരുടെ ഷോർട്ടേജ് എന്ന് പറഞ്ഞാൽ 30 മാത്രമാണ്. ഈ 30 സീറ്റുകൾ കൂടി ഒപ്പിക്കാൻ വേണ്ടി നിലവിലുള്ള ഘടകകക്ഷികളെ എന്തെങ്കിലും നല്ല വാക്കുകൾ പറഞ്ഞ് കൂടെ നിർത്തുക എന്നത് താരതമ്യേന എളുപ്പമാണ്. പക്ഷേ ഇന്ത്യ മുന്നണിയുടെ കക്ഷിയിലെ നോക്കൂ, 99 സീറ്റുള്ള കോൺഗ്രസ്സാണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. അപ്പോൾ അച്ചുതണ്ട് ശക്തിയായ കോൺഗ്രസ്സിന് ബാക്കി വേണ്ടത് എത്രയാണ്? 173 സീറ്റുകൾ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ, അത്രയും പേരുടെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ഗവൺമെൻറ് രൂപീകരിക്കാൻ, അല്ലെങ്കിൽ കോൺഗ്രസ് പ്രധാനമന്ത്രി വരത്തക്ക രീതിയിൽ ഒരു ഗവൺമെൻറ് രൂപീകരണം സാധ്യമാകൂ. അതുകൊണ്ട് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് ഓരോ കൊച്ചു കക്ഷിയെയും പ്രീണിപ്പിച്ച് കൂടെ നിർത്തി മറ്റ് അതുമാത്രമല്ല പുതിയ കക്ഷിക്ക് ഇടം കൊടുത്തുകൊണ്ട് എങ്ങനെയാണ് ഒരു മന്ത്രിസഭ രൂപീകരിക്കുന്നത്? അതുകൊണ്ട് അത്ര എളുപ്പമല്ല. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ എന്ന് പറയുന്നത് തൽക്കാലം ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഒരു സർക്കാർ ഉണ്ടാക്കട്ടെ. അപ്പോൾ ഇവരെല്ലാവരെയും ചേർത്തുകൊണ്ട് 294 പേരുണ്ട്, 294 പേരുടെ പിന്തുണമാണുള്ളത്. അവരെല്ലാം ചേർത്തുകൊണ്ട് സർക്കാർ ഉണ്ടാക്കട്ടെ. ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ കല്ലുകടികൾ ഉണ്ടാകും. ഒരു വർഷമാകുന്നതിന് മുമ്പ് തന്നെ ഏതെങ്കിലും പൊട്ടിത്തെറി ഉണ്ടായി എങ്കിൽ, വളരെ വലിയ അസംതൃപ്തി ഉണ്ടായി എങ്കിൽ, ആ അസംതൃപ്തി മുതലെടുത്തുകൊണ്ട് ചടുലമായ നീക്കങ്ങൾ നടത്തി ഒരു വേറൊരു ഫോർമേഷൻ കൊണ്ടുവരാനാവുമോ എന്നായിരിക്കണം ചിന്ത. അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു ഹണിമൂൺ പീരീഡിൽ ഇടപെടാൻ ഒരു പക്ഷേ ഉടനടി ഇന്ത്യ മുന്നണി തയ്യാറാവില്ല. അതിന് പിന്നിലൊരു ധാർമ്മികതയുണ്ട്. ഇവിടെ ജനവിധി വളരെ ക്ലിയറാണ്. ഒരു പ്രീ ഇലക്ഷൻ കൊയലീഷനായ NDAക്ക് ഈ ചാർസവ് പാർ എന്നവർ പറഞ്ഞു, ശരിയാണ്, മോദി ചാർസവ് പാർ എന്ന് പറഞ്ഞതാണല്ലോ ഈ പ്രശ്നമെല്ലാം ഉണ്ടാകാൻ കാരണം. മോദി തീൻസവ് പാർ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാകില്ലായിരുന്നല്ലോ. ഏതാണ്ട് 300 അടുത്ത് സീറ്റുകൾ എത്തുകയും ചെയ്തു. അതുകൊണ്ട് വളരെ ഊതിപ്പെരുപ്പിച്ച ഒരു കണക്ക് മുൻകൂട്ടി പറഞ്ഞതുകൊണ്ട് വളരെ വലിയ പരാജയമാണ് സംഭവിച്ചത്. വിജയിച്ചു എങ്കിൽ പോലും അത് പരാജയപ്പെട്ടു എന്ന പ്രതീതി ജനിച്ചത് അതുകൊണ്ടാണ്. അതുകൊണ്ട് കുറച്ചുകൂടി യാഥാർത്ഥ്യബോധത്തോടെ ചിന്തിക്കുമ്പോൾ മോദിയുടെ 3rd ഊഴം കുറച്ചുകൂടി ഭവ്യതയോടുകൂടി, കുറച്ചുകൂടെ സ്കെയിൽ ഡൗൺ ആയി, കുറച്ചുകൂടി ഈ വിവാദ വിഷയങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് വെറുപ്പിൻ്റെ പുതിയ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. ആ 8th തീയതിയാണ് നടക്കാൻ പോകുന്നത് സത്യപ്രതിജ്ഞ എന്ന കാര്യത്തിലും അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടുണ്ട് എന്ന കാര്യം NDA യോഗത്തിൽ പങ്കെടുത്ത ചില നേതാക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. അത് NDA നേതൃത്വമാണ് അതിന് മറുപടി പറയേണ്ടതും അതിനുള്ള കൃത്യമായ കാര്യങ്ങൾ പറയേണ്ടതും. അത് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. എന്തായാലും 8th തീയതി എന്നാണ് ടെൻഡേറ്റീവ് ആയിട്ടുള്ള ഡേറ്റ് വന്നിരിക്കുന്നത്. പിന്നെ ഓരോരുത്തരും ഉന്നയിച്ച ആവശ്യങ്ങളുടെ ചില പട്ടികകളും പുറത്തു വന്നിട്ടുണ്ട്. അതിൽ പലതും ഈ ക്യാബിനറ്റ് ബെർത്തുകളെ കുറിച്ചാണ്. ചിലർക്ക് സ്ട്രൈക്ക് റേറ്റ് 100 ഉള്ളവർ പോലും ഉണ്ട്. ഈ ചിരാഗ് പാസ്വാന്റെ പാർട്ടിയൊക്കെ മത്സരിച്ച് എല്ലാ സീറ്റിലും ജയിച്ചു, 5 സീറ്റിലും ജയിച്ചു. അപ്പോൾ അവർക്ക് അതിൻ്റെതായ പരിഗണന വേണം എന്നുള്ള കാര്യവും ഈ യോഗത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എല്ലാവരും ഇന്ത്യ PM മോഡിയുടെ നേതൃത്വത്തിൽ വലിയ ഡെവലപ്മെന്റ് കൈവരിച്ചു എന്നുള്ള ആ കാര്യം അത്തരമൊരു പിന്തുണ ഉറപ്പ് നൽകുകയാണ്. തൽക്കാലം തടസ്സങ്ങളില്ല എന്നുള്ളതാണ്. അജിൻഡോ തൽക്കാലം വെയിറ്റ് ആൻഡ് സീ എന്നുള്ള രീതി ഇന്ത്യ സഖ്യം അവലംബിക്കുന്നതല്ലേ നല്ലത്? കാരണം സ്വാഭാവികമായ ഒരു പരിണാമം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് നോക്കിയിരിക്കാം. അല്ല മഞ്ജുഷേ, ഇതിലിപ്പോൾ ഇന്ത്യ സഖ്യം വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇതിലിപ്പോൾ ഞങ്ങളെക്കാൾ കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത് നരേന്ദ്രമോദിയാണ്. കാരണം ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഭരണത്തിലേക്ക് വരാനുള്ള സാധ്യതകൾ ആരായുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിലവിൽ 10 വർഷം ഭരിച്ച ഒരു സേവകനായിട്ട് ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് കടന്നു വന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവസാനം അദ്ദേഹം സ്വയം ദൈവമായിട്ട് അവതരിക്കുന്ന രീതിയിൽ വരെ പ്രസൻറ്റ് ചെയ്യുന്നു. അങ്ങനെ സ്വയം ദൈവമായിട്ട് മാറി എന്ന് പറയുന്ന നരേന്ദ്രമോദിയുടെ ശക്തി ക്ഷയിച്ചതാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഭയപ്പെടാനുള്ളത് ആശങ്കപ്പെടാനുള്ളതും നരേന്ദ്രമോദിക്കാണ്. കാരണം അദ്ദേഹമാണ് അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തത്. ഞങ്ങൾ അദ്ദേഹത്തെ പുറത്താക്കാൻ വേണ്ടി ഫൈറ്റ് ചെയ്ത അദ്ദേഹം അധികാരം നിലനിർത്താൻ വേണ്ടി ഫൈറ്റ് ചെയ്തപ്പോൾ ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ പബ്ലിക് മീറ്റിംഗിൽ അദ്ദേഹം പാർട്ടി മീറ്റിംഗിൽ അദ്ദേഹം സംസാരിച്ചത് നിങ്ങൾ കണ്ടില്ലേ? ജയ് ശ്രീരാം എന്ന് വിളിക്കുന്നതിന് പകരം
അദ്ദേഹം വിളിച്ചത് എന്താ, ജയ് ജഗന്നാഥ് എന്നാ. അദ്ദേഹം എത്ര പെട്ടെന്ന് മുദ്രാവാക്യം മാറ്റുന്നത്. അവിടെ കൂടിയിരുന്ന ആളുകൾ ജയ് ബി ജെ പി എന്ന് വിളിക്കുന്നതിന് പകരം ജയ് എൻ ഡി എ എന്ന് വിളിച്ചു തുടങ്ങി. അത്തരം ശീലങ്ങളൊക്കെ ബി ജെ പി നേതാക്കന്മാരും നരേന്ദ്രമോദിയും അവരുടെ സംഘടനയിലുള്ള പ്രവർത്തകർ വരെ ഏറ്റുവിളിക്കുന്ന സാഹചര്യത്തിലേക്ക് മാറുന്നുണ്ട്. നേരത്തേക്ക് നരേന്ദ്രമോദി മോദി സർക്കാർ, മോദി സർക്കാർ, മോദിയുടെ ഗ്യാരണ്ടി എന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നീട് അദ്ദേഹം ഇന്നലെ മാറ്റുന്നു, എൻ ഡി എ സർക്കാർ എന്ന് പറയുന്നു. കാരണം അദ്ദേഹത്തിന്റെ സ്ട്രാറ്റജി പതുക്കെ മാറ്റുകയാണ്. കാരണം ഏകാധിപത്യത്തിന്റെ വഴിയല്ല, പതുക്കെ മറ്റുള്ളവരെ കൂടി ഉൾക്കൊള്ളേണ്ടി വരും എന്നുള്ള തിരിച്ചറിവ് അദ്ദേഹത്തിന് സംഭവിക്കുന്നു. ഇന്നലെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പ്രതിപക്ഷം ഇന്ത്യ സഖ്യത്തിന്റെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ഒക്കെ ഇന്ത്യയുടെ ഭരണഘടനയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പത്രസമ്മേളനത്തിന് വന്ന് എത്രയോ മണിക്കൂറുകൾക്ക് ശേഷം നിങ്ങൾ തന്നെ പറയുന്ന ഈ സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടി 8-ാം തീയതി സത്യപ്രതിജ്ഞയ്ക്ക് ഡേറ്റ് തീരുമാനിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അദ്ദേഹം എത്രയോ മണിക്കൂറുകൾക്ക് ശേഷമാണ് പൊതുജനങ്ങളെ അഡ്രസ് ചെയ്യുന്നത്. അതും പൊതുജനങ്ങളെ എന്ന് പറയാൻ പറ്റില്ല, പാർട്ടി മീറ്റിങ്ങിനെയാണ്. അദ്ദേഹം പത്രക്കാരെ അപ്പോഴും അഡ്രസ് ചെയ്യാൻ ധൈര്യം കാണിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ സാധിക്കില്ല. ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം, മോദിയുടെ ഭൂരിപക്ഷം 5 ലക്ഷത്തിൽ നിന്ന് 1.5 ലക്ഷമായിട്ട് കുറയുമ്പോൾ ജനങ്ങൾ കൃത്യമായിട്ടുള്ള മെസ്സേജാണ് കൊടുക്കുന്നത്. 3 മണിക്കൂർ മോദി എന്ന് പറഞ്ഞ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് വാരാണസിയിൽ കോൺഗ്രസിന്റെ നേതാവിനോട് 6000 ചില്ലാൻ വോട്ടിന് പുറകിൽ നിൽക്കേണ്ട ഗതികേടുണ്ടാകുന്നുണ്ടെങ്കിൽ കൃത്യമായ തിരിച്ചറിവ് നരേന്ദ്രമോദിക്ക് കൊടുക്കുന്ന ജനവിധിയാണിത്. രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ വർദ്ധിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയെ ഒരുപാട് ആക്ഷേപിച്ച സ്മൃതി ഇറാനി അമേഠിയിൽ നിന്ന് തോറ്റു വീട്ടിൽ കയറുമ്പോൾ അയോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ പേരിൽ ആരതി ഒഴിയുന്നതിന്റെ ദൃശ്യങ്ങൾ പരസ്യമായിട്ട് ദൂരദർശനിലൂടെ ഉൾപ്പെടെ കാണിച്ചിട്ട് പോലും ആ രാമക്ഷേത്ര ഭൂമിയിൽ പോലും ജയിക്കാൻ പറ്റാത്ത ബി ജെ പി പരാജയപ്പെടുമ്പോൾ ബി ജെ പി എല്ലാ രീതിയിലും അസ്ഥിരപ്പെടുത്താൻ നോക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ച മഹുവാ മൈത്രയെ പോലുള്ള, ചന്ദ്രശേഖർ ആസാദിനെ പോലുള്ള ആളുകൾ ഇന്ത്യൻ പാർലമെന്റിലേക്ക് ജയിച്ചു കയറുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ചോദ്യങ്ങളെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചതിനെയൊക്കെ അന്ന് അൺആൻസേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇന്ത്യൻ പാർലമെന്റിൽ ഉയർന്നു കേട്ട ചോദ്യങ്ങൾക്ക് ഇന്ത്യയിലെ ജനാധിപത്യ ചേരിയിൽ നിൽക്കുന്ന ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ജനങ്ങൾ കൊടുത്ത ഉത്തരമാണ് ഇന്നലെ പുറത്തു വന്ന ജനവിധി. അതുകൊണ്ട് ഇവിടെ ശക്തി ക്ഷയിച്ച മോദിയും ശക്തി പ്രാപിച്ച രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള പോരാട്ടം നടക്കുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ഉണ്ടാക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറം കഴിഞ്ഞ 10 വർഷക്കാലം മോദി സർക്കാർ ഈ രാജ്യത്ത് നടത്തിയ ജനവിരുദ്ധമായിട്ടുള്ള ഓരോ കാര്യങ്ങളും എടുത്തുയർത്തി കാണിച്ചുകൊണ്ട് പ്രചരണം നടത്തിയതിന്റെ വിജയമാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത്. യോഗത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യവും മോറൽ വിക്ടറി, അത് ഇന്ത്യ സഖ്യത്തിനാണ് എന്നാണ്. അതിൽ അധികാരത്തിലെത്തുക എന്നുള്ളത്, അതിലും പടിവാതിൽക്കൽ വന്ന് വീണു, പക്ഷേ അത് പ്രശ്നമല്ല, അതൊരു മോറൽ വിക്ടറിയാണ്. കാരണം ജിൻഡോ പറയുന്ന ഒരു കാര്യമുണ്ട്, അധികാരത്തിന് വേണ്ടി ഇപ്പോൾ നീക്കങ്ങൾ നടത്തുന്നത്, കരുനീക്കങ്ങൾ നടത്തുന്നത് നരേന്ദ്രമോദിയാണ് അധികാരം ഉറപ്പിക്കാൻ, ഇന്ത്യ സഖ്യമല്ല. തീർച്ചയായിട്ടും മഞ്ജുഷ, അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദിയുടെ ശബ്ദം ഞാൻ പറഞ്ഞില്ല, ബി ജെ പി എന്ന് വിളിക്കുന്ന അണികൾ എൻ ഡി എയിലേക്ക് വരും. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ജയ് മോദി എന്ന് വിളിച്ചവർ ജയ് എൻ ഡി എ എന്ന് വിളിക്കുന്നു. അല്ല, ജയ് എൻ ഡി എ എന്നുള്ളത് വിളിക്കാൻ തുടങ്ങിയിട്ട് ആളുകൾ പറയായി. ഇവിടെ എൻ ഡി എ എന്ന് പറയുന്ന മുന്നണിക്ക് വളരെ വ്യക്തമായ ഭൂരിപക്ഷം ജനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി ജനാധിപത്യത്തിന്റെ കരുത്ത്, ജനാധിപത്യത്തിന്റെ ശക്തി എന്നൊക്കെ പറയുമ്പോൾ നരേന്ദ്രമോദിയെ വേണ്ട എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ തീരുമാനിച്ചിരുന്നുവെങ്കിൽ നരേന്ദ്രമോദിയെ തോൽപ്പിക്കാമായിരുന്നല്ലോ, എൻ ഡി എ മുന്നണിക്ക് ഭൂരിപക്ഷം കൊടുക്കാതിരിക്കാമായിരുന്നല്ലോ. ജനങ്ങൾ കൃത്യമായ ഭൂരിപക്ഷം എൻ ഡി എ മുന്നണിക്ക് കൊടുത്തു. നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രി ആകണമെന്ന് ജനങ്ങൾ ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെയാണ് എൻ ഡി എ മുന്നണിക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായത്. ഇപ്പോൾ ഇത്രയും വേഗം കാര്യങ്ങൾ തീരുമാനമായി, 8-ാം തീയതി സത്യപ്രതിജ്ഞയും നിശ്ചയിച്ചത്. പിന്നെ ആ എൻ ഡി എ മുന്നണിയിൽ വിള്ളലുണ്ടാക്കി ചന്ദ്രബാബു നായിഡുവിനെ കിട്ടുമോ, അല്ലെങ്കിൽ നിതീഷ് കുമാറിനെ കിട്ടുമോ, അങ്ങനെ നമുക്ക് മറുവശത്ത് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നൊക്കെയുള്ളത് ഒരു പ്രതിപക്ഷ ദൗത്യം എന്നുള്ള നിലയിൽ പ്രതിപക്ഷത്തിന് ആഗ്രഹിക്കാം, ആഗ്രഹിക്കട്ടെ. 8-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പോലെ മനപ്പായസം തിന്നാനും മണപ്പൊടിക്കാരന്റെ സ്വപ്നം കാണാനും ഒക്കെ കോൺഗ്രസിന് അങ്ങേയറ്റത്തെ സ്വാതന്ത്ര്യമുണ്ട്, പ്രതിപക്ഷത്തിരിക്കുന്ന എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് മനപ്പായസം നടക്കട്ടെ, മനോരാജ്യം നടക്കട്ടെ, അതിൽ പ്രധാനമന്ത്രിമാരും ഉപപ്രധാനമന്ത്രിമാരും ഒക്കെ ചർച്ച നടത്തട്ടെ. ഏതായാലും എൻ ഡി എ ഒരു കാര്യം തീരുമാനിച്ചു, അത് 8-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്യും എന്ന് തന്നെയാണ് നരേന്ദ്രമോദിയെ നേതാവായിട്ട് നിശ്ചയിച്ചു. അവിടെ നിന്ന് ഒരാളും വിട്ടു നിൽക്കാനോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം പുറത്തു പറയാനോ ഒന്നും തയ്യാറായിട്ടില്ലാത്ത സ്ഥിതിക്ക് വളരെ വ്യക്തമാണ് എൻ ഡി എ ഒറ്റക്കെട്ടാണ്. എൻ ഡി എ 8-ാം തീയതി അധികാരത്തിലെത്തും. അതിൽ എന്തെങ്കിലും വിള്ളലുണ്ടാകാതെ നോക്കേണ്ടത് ഇന്ത്യ മുന്നണിയാണ്. കാരണം ഇന്ത്യ മുന്നണി ഈ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പോ പിമ്പോ ഇല്ലാതാകുമോ, അതിൽ എത്ര ഘടകകക്ഷികൾ കൂടെ ഉണ്ടാകും,
എത്ര ഘടക കക്ഷികൾ എൻ ഡി എയിലേക്ക് കാലുമാറും എന്നുള്ളതൊക്കെയാണ് ഇനിയിപ്പോ എൻ ഡി എ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വം വളരെ ശക്തമായിട്ട് ചിന്തിക്കേണ്ട വിഷയം. കാരണം ഈ പറഞ്ഞ ഘടകകക്ഷികളുടെ ഒക്കെ അവസ്ഥ ഇതാണ്, വെറും 30 സീറ്റ് ഉണ്ടെങ്കിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കാം. ആ 30 സീറ്റ് എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയിൽ നിന്ന് കണ്ടെത്തണമെന്ന് തീരുമാനിച്ചാൽ അത് കണ്ടെത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല എന്നാണ് കോൺഗ്രസിന്റെ ചരിത്രം തെളിയിക്കുന്നത്. അപ്പോൾ ആ കോൺഗ്രസ് 99 സീറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ മോദിയെ കുറ്റപ്പെടുത്തുന്ന എന്താ, 400 പറഞ്ഞു, പക്ഷെ 400 കിട്ടിയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ 295 പറഞ്ഞില്ലേ ഇന്ത്യ മുന്നണി, ഞങ്ങൾക്ക് 295 ഉറപ്പായിട്ടും കിട്ടുമെന്ന് പറഞ്ഞു. കോൺഗ്രസിന് ഒറ്റയ്ക്ക് 120 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞു, അതൊന്നും കിട്ടിയില്ലല്ലോ. അതുപോലെ തന്നെ എൻ ഡി എക്കും 400 എന്ന് പറഞ്ഞു, കിട്ടിയില്ല. ജനങ്ങളാണല്ലോ തീരുമാനിക്കുന്നത്. പക്ഷെ ജനങ്ങൾ വ്യക്തമായിട്ടൊരു കാര്യം തീരുമാനിച്ചു, അത് നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രിയായി തുടരണം, എൻ ഡി എ തന്നെ ഇന്ത്യ ഭരിക്കണം. അതുകൊണ്ട് ആ മുന്നണിക്ക് കൃത്യമായിട്ടുള്ള മാൻഡേറ്റ് കൊടുക്കുകയും ചെയ്യും. പിന്നെ ചന്ദ്രബാബു നായിഡുവിനെയും നിതീഷ് കുമാറിനെയും തട്ടിയെടുത്ത് കൊണ്ടുപോയി ഉപപ്രധാനമന്ത്രിയോ പ്രധാനമന്ത്രിയോ ആക്കാനുള്ള കഴിവ് കോൺഗ്രസിനുണ്ട് എങ്കിൽ ആ കഴിവ് കോൺഗ്രസ് കാണിക്കട്ടെ. അത് കോൺഗ്രസിന് ഇപ്പൊ ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ, സത്യപ്രതിജ്ഞ ഒന്നും കഴിഞ്ഞില്ലല്ലോ. അതുകൊണ്ട് കോൺഗ്രസ് ആ സാമർഥ്യം കാണിക്കൂ. പലതും കാണിച്ചിട്ടുള്ള പാർട്ടിയാണല്ലോ കോൺഗ്രസ്. 90 മന്ത്രിസഭകളെ അട്ടിമറിച്ചിട്ടുണ്ട് ഇ എം എസ് മന്ത്രിസഭ മുതൽ ഇവിടം വരെ. 75 വർഷക്കാലത്തിനിടയിൽ 90 മന്ത്രിസഭകളെ അട്ടിമറിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ചാൻസ് കോൺഗ്രസിന്റെ കഴിവ് കാണിക്കട്ടെ, തീരുമാനിക്കട്ടെ. അതിനേക്കാളൊക്കെ പ്രധാനം സ്വന്തം കൂടെ നിൽക്കുന്ന 39 ഘടക കക്ഷികളാണ് ഇന്ത്യ മുന്നണിയിലുള്ളത്. ആ 39 ഘടക കക്ഷികളെ ചെറുകിന്റെ അടിയിൽ നിർത്താൻ കഴിയുമോ എന്നുള്ള ചർച്ചയായിരിക്കും. പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തും അതിനു മുൻപ് കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരണ സമയത്തും ഒക്കെ ചർച്ച ചെയ്ത കാര്യമാണ്. സി പി എം പോലും ഈ കോർഡിനേഷൻ കമ്മിറ്റിയിലേക്ക് ആളെ അയക്കാത്തവരാണ്. അതിനെക്കുറിച്ച് കോൺഗ്രസിൽ നിന്നുള്ള വിമർശനമുണ്ടായിരുന്നു. കേരളത്തിൽ അതൊരു വലിയ പ്രചാരണ വിഷയം കൂടി ആക്കി മാറ്റിയിരുന്നു യു ഡി എഫ്. അപ്പോൾ ആ സമയത്തെ പിന്നീടുണ്ടായ കെട്ടുകൊപ്പ്, ഈ പ്രചാരണ സമയത്ത് പരസ്പരം പോരടിച്ചു എന്നുള്ള മറ്റു കാര്യം ചില സംസ്ഥാനങ്ങളിൽ അതിന് പറയുന്ന ന്യായീകരണം എന്ന് പറയുന്നത് ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ യൂണിറ്റുകളായിട്ടാണ് വർക്ക് ചെയ്തത്. പക്ഷേ അവസാന ലക്ഷ്യം എന്ന് പറയുന്നത് മോദിയെ താഴെയിറക്കുക എന്നതാണെന്ന് അങ്ങനെ ഒരു പ്രചാരണമാണ് നടത്തിയത്. ഒരു പരിധിവരെ അത് വിജയം കാണുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ സഖ്യത്തിൽ ഈ പാർട്ടികളെ, വ്യത്യസ്ത നിലപാടുകളുള്ള ഈ പാർട്ടികളെ, വ്യത്യസ്ത ആശയങ്ങളുള്ള ഈ പാർട്ടികളെ യോജിപ്പിച്ച് കൊണ്ടുപോവുക എന്നുള്ളതൊരു ഭഗീരഥ പ്രയത്നമാണല്ലോ. അപ്പോൾ അധികാരം കിട്ടിയില്ലെങ്കിൽ കൊഴിഞ്ഞുപോക്ക് തുടങ്ങും, വ്യക്തമാണല്ലോ അത് മുൻകാല ചരിത്രം. ഈ പറയുന്ന നിതീഷ് കുമാറിനെ പോലെയും ചന്ദ്രബാബു നായിഡുവിനെ പോലെയും തന്നെയാണല്ലോ മറുവശത്തുള്ള മമതാ ബാനർജിയെ പോലുള്ളവരും. മഞ്ചേരിയിലുള്ളൊരു കാണാൻ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അതത് സംസ്ഥാനങ്ങളിലെ പ്രാദേശിക പാർട്ടികളും കോൺഗ്രസ് പോലുള്ള ഇന്ത്യ ഒട്ടാകെയുള്ള ഒരു രാഷ്ട്രീയ പ്രസാരവും നേതൃത്വം നൽകുന്ന തരത്തിലാണ് അതിൻ്റെ ഒരു കെട്ടിറപ്പുണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായും നമുക്ക് സമാജ്വാദി പാർട്ടിയിൽ അഖിലേഷ് യാദവ് ഒരു കാരണവശാലും ഇന്ത്യ മുന്നണി വിട്ടുപോകാനാവില്ല. കാരണം അവർ പോരടിച്ചിരുന്നത് കൃത്യമായി ഇന്ത്യയുടെ ഇതിനൊരു, നിങ്ങൾ ഈ പറയുന്നത് ഇതിനൊരു ഇന്ത്യ മുന്നണിക്കൊരു രാഷ്ട്രീയ ലക്ഷ്യമില്ല എന്നുള്ളതാണ്. അതല്ല, ഇന്ത്യ മുന്നണിക്ക് ഒരു രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ടായിരുന്നു. ബി ജെ പി വിരുദ്ധ ഇന്ത്യ കണ്ടെത്തുക അല്ലെങ്കിൽ അത് പടുത്തുയർത്തുക എന്നുള്ള ഒരു രാഷ്ട്രീയ ലക്ഷ്യമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണിയുടെ. ആ ആശയ സംഹിതയിൽ ഉരുത്തിരിഞ്ഞിട്ടുള്ള ഒരു ആശയമാണ് ഇന്ത്യ മുന്നണി. സ്വാഭാവികമായും അത്തരത്തിൽ ഉരുത്തിരിയുന്ന ഒരു ആശയ സംഹിത എന്ന നിലയിൽ അതിന് നിലനിൽപ്പുമുണ്ട്. അതിൽ ഒരു പക്ഷേ നിങ്ങൾ കരുതുന്നത് പോലെ മമതയ്ക്ക് അങ്ങനെ വളരെ എളുപ്പത്തിൽ തൃണമൂലിൽ കോൺഗ്രസിനെ ഒരുമിച്ച് ബി ജെ പിയിലേക്ക് എത്താനാവില്ല. കാരണം അങ്ങനെ പോകേണ്ടി വന്ന ഒരു സാഹചര്യം, ഇന്ത്യ മുന്നണിയിലേക്ക് പോകേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവർ ഇന്നുവരെ പൊരുതിക്കൊണ്ടിരിക്കുന്ന പശ്ചിമബംഗാൾ അവർക്ക് കാലിന്റെ അടിയിൽ നിന്നും മണ്ണൊലിച്ചു പോകുന്ന സാഹചര്യമാണ്. പശ്ചിമബംഗാളിൽ വളരെ കൃത്യമായി തൃണമൂൽ കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ന്യൂനപക്ഷ വോട്ടുകളാണ്. ആ ന്യൂനപക്ഷ വോട്ടുകൾ അവർക്ക് നഷ്ടപ്പെടും, അവർക്ക് അവിടത്തെ പശ്ചിമബംഗാളിലെ സ്വാധീനം നഷ്ടപ്പെടും. അപ്പൊ അത് സ്വന്തം സംസ്ഥാനത്തെ സ്വാധീനം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവർ ഒരു തരത്തിലും ഇന്ത്യ മുന്നണി വിട്ട് എൻ ഡി എയിലേക്ക് പോകില്ല. ഒരുപക്ഷെ കടുത്ത പിടിവാശിയും അതുപോലെ തന്നെ വിലപേശലിലും കരുത്തുള്ള നേതാവ് തന്നെയാണ് ശ്രീമതി മമതാ ബാനർജി. ഇന്ത്യ മുന്നണി പാർട്ടികളാണ് ഉള്ളത് ശ്രീ അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ. ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് അത് വെച്ച് നോക്കുമ്പോൾ എൻ ഡി എയിൽ അതിന്റെ പകുതി എന്നല്ല, അതിനേക്കാൾ കുറവ് പോലും ആളുകൾ ഇല്ല. വളരെ വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമാണല്ലോ എൻ ഡി എ സഖ്യത്തിലുള്ളത്. ഈ ഞാൻ ഈ ഓരോ നമ്പറുകളുള്ളവരെ മാറ്റി നിർത്തിയല്ല, ഉൾപ്പെടുത്തി പോലും പറയുകയാണ്. ഇത് ഇവരെ യോജിപ്പിച്ച് ഇന്ത്യ സഖ്യത്തിൽ 38 പാർട്ടികളെ കൊണ്ടുപോവുക എന്ന് പറയുന്നത്
ആലോചിക്കുമ്പോൾ തന്നെ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. അത് മാത്രമല്ല മുമ്പും അനുഭവങ്ങൾ ഉള്ളവരുമാണ്. ഇതിൽ എത്ര പേര് ഇതിലിപ്പോ ഇപ്പോൾ പറയുന്നത് വേണമെങ്കിൽ ഈ ശിവസേനയ്ക്ക് ബി ജെ പിയുമായിട്ട് കൂട്ടുകൂടാൻ ഒരു പ്രയാസവുമുള്ള പാർട്ടിയല്ല. മഹാരാഷ്ട്രയിൽ അടുത്ത ഒരു കരുനീക്കം നടത്തിയാൽ മതി, അതിനെക്കുറിച്ചുള്ള ചർച്ചകളും ഇന്ന് കേട്ടിരുന്നു. അല്ല, ഉദ്ധവ് ശ്രീ ഉദ്ധവ് താക്കറെയൊക്കെ ഇന്ന് ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല, പ്രതിനിധി മാത്രം അയക്കുന്നു എന്നുള്ളത് രാവിലെ മുതൽ കേട്ടു എന്ന ഒരു വാർത്തയാണ്. തീവ്ര വലതുപക്ഷ നിലപാടെടുത്തിട്ടുള്ളതാണ് ഉദ്ധവ് താക്കറെയുടെ ശിവസേന എന്ന് പറയുന്നത്. സ്വാഭാവികമായി ശിവസേനയുടെ പ്രത്യയശാസ്ത്രം ബി ജെ പിയുടെ പ്രത്യയശാസ്ത്രത്തെക്കാൾ കുറെ കൂടി കടുത്ത നിലപാടുകൾ എടുക്കുന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഉദ്ധവ് താക്കറെ പോലുള്ള ഒരു വ്യക്തി അവരുടെ പ്രസ്ഥാനവുമായി ഒരുപക്ഷെ ബി ജെ പിയുമായി ചേരുന്നതിന് രാഷ്ട്രീയപരമായി അവർക്ക് ഒരു തരത്തിലും പ്രശ്നമില്ല. നേടിയും അവർ ഒരുമിച്ച് നേരത്തെ കോയലേഷൻ ഗവൺമെന്റുകളൊക്കെ ഉണ്ടായിരുന്നതുമാണ്. പക്ഷെ വലിയൊരു അപകടം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ അവർ മഹാരാഷ്ട്രയിൽ ഉയർത്തിയ മുദ്രാവാക്യം, ബോംബെയിൽ അടക്കം ഉയർത്തിയിട്ടുള്ള മുദ്രാവാക്യം എന്ന് പറയുന്നത് ബി ജെ പി വിരുദ്ധ നിലപാടുകളാണ്. അപ്പോൾ അവർക്കൊരു കടുത്ത മുറിവുണ്ട്. ഏകനാഥ് ഷിൻഡെയെ മുറിച്ചുകൊണ്ട് പോയ ബി ജെ പി എന്ന് പറയുന്നത് അവർക്ക് അങ്ങനെ ഉണങ്ങാൻ കരിച്ചുണക്കാൻ കഴിയുന്ന ഒരു മുറിവല്ല. ഏകനാഥ് ഷിൻഡെയും അതോടൊപ്പം അവരുടെ എം എൽ എമാരെയും തട്ടിയെടുത്തു എന്നുള്ള ഒരു വലിയ അപരാധം ബി ജെ പിക്ക് മേൽ എല്ലാ കാലത്തും അവർ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം മറന്നുകൊണ്ട് ആ മുറിവുകളെല്ലാം ഉണക്കിക്കൊണ്ട് അവർക്ക് ഒരിക്കലും ചേരാനാവില്ല. അപ്പോ ഇവിടെ പ്രതിപക്ഷ നിരയിൽ ഇന്ത്യ മുന്നണി നിൽക്കുന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഏറ്റവും ശക്തമായി പ്രതിപക്ഷ നിരയിൽ നിൽക്കുന്നത് തന്നെയാണ് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കെട്ടുറപ്പിന് നല്ലതും നാളെ ഇന്ത്യയുടെ ഭാവിക്ക് നല്ലതും. ആ വലിയൊരു ക്രിയാത്മക പ്രതിപക്ഷമായി ഇന്ത്യ മുന്നണിക്ക് നിൽക്കാൻ കഴിയും എന്നുള്ളിടത്താണ് ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ഭാവി കാണുന്നത്. മറിച്ച് ഏതെങ്കിലും അധികാരത്തിനു വേണ്ടി ഏതെങ്കിലും കക്ഷികൾ, ഇപ്പോ അഖിലേഷ് യാദവും തേജസ്വി യാദവും അടക്കമുള്ള പുതിയ യുവ നേതൃത്വം എന്ന് പറയുന്നത് അവരങ്ങനെ ലാലു പ്രസാദ് യാദവിനെ പോലെയോ അങ്ങനെ വിട്ടുവീഴ്ചകൾ ചെയ്യുന്ന ആളുകളായി തരംതാഴുന്ന അവരല്ല. നമ്മുടെ അവരുടെ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അവർക്ക് കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞു കാര്യം വളരെ യു പിയുടെ അനുഭവം തന്നെ നമുക്ക് എടുക്കാം. യു പിയിൽ സമാജ്വാദി പാർട്ടി അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നിസ്സാരവൽക്കരിച്ച് കാണാൻ കഴിയുന്ന ഒരു പ്രവർത്തനം തന്നെ വളരെ ചിട്ടയായി വളരെ ആത്മവിശ്വാസത്തോടുകൂടി നടത്തിയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ തുടർന്നാണ് അവർക്ക് ഈ വിജയം നേടാനായിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വിജയം നേടാൻ ആയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ അനുഭവം അവർക്ക് നൽകുന്നുണ്ട്. അത് അവർക്ക് വലിയൊരു സന്ദേശം നൽകുന്നത് ഇന്ത്യയെ ഒരു ഫാസിസ്റ്റ് വിരുദ്ധ ഗവൺമെന്റ് വരേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. പക്ഷെ അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ അവർ ശക്തമായ നിലപാടെടുത്തേ മതിയാവും. അപ്പോ ഈ നിൽക്കുന്ന ഓരോ ഘടകകക്ഷികളും, ഈ 38 ഘടകകക്ഷികൾ ഉണ്ട് എങ്കിൽ പോലും അവർ അങ്ങനെ വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് എൻ ഡി എ മുന്നണിയിലേക്ക് പോകുമെന്ന് ഞാൻ ഒരു തരത്തിലും കരുതുന്നില്ല. അതിനുള്ള ഒരു സാഹചര്യവും നിലവിൽ വരുന്നില്ല എന്നുള്ളത്. കാരണം ഇപ്പൊ ഒരുപക്ഷെ നിതീഷ് കുമാറും അതുപോലെ തന്നെ ചന്ദ്രബാബു നായിഡുവും എൻ ഡി എ വിട്ട് ഇന്ത്യ മുന്നണിയിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോഴാണല്ലോ മറ്റുള്ള ആരെങ്കിലും പർച്ചേസ് ചെയ്ത് ബി ജെ പിക്ക് നിലനിൽക്കേണ്ടി വരുന്നത്. അവിടെ വ്യത്യസ്തമായ ആശയങ്ങൾ ഉണ്ട് എങ്കിൽ പോലും ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഏക ശിലയായി നിൽക്കുന്നത് ബി ജെ പി വിരുദ്ധ മനോഭാവം തന്നെയാണ്. ആ ബി ജെ പി വിരുദ്ധ മനോഭാവം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുകയും ആ അത്തരത്തിൽ രാഷ്ട്രീയം പറയുകയും ചെയ്തതുകൊണ്ടാണ് ഈ ഓരോ സഖ്യ തൃണമൂലിനാണെങ്കിലും അതുപോലെ തന്നെ സമാജ്വാദി പാർട്ടിക്കാണെങ്കിലും ലാലു പ്രസാദ് യാദവിന്റെ പാർട്ടിക്കാണെങ്കിലും ലഭിച്ച പിന്തുണയുടെ ഭാഗം എന്ന് പറയുന്നത്. അപ്പൊ അവർ സ്വാഭാവികമായും അതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ആത്മഹത്യാപരമായി ഒരു കൂറുമാറ്റത്തിന് തയ്യാറാകുമെന്ന് ഞാൻ ഒരു ഘട്ടത്തിൽ തുടക്ക സമയത്ത് അത് ശരിയായിരിക്കും. പക്ഷേ ശ്രീ ജിൻഡോ ജോൺ, അതൊരു ഈ ഹണിമൂൺ പീരീഡ് ഒക്കെ കഴിയുമ്പോൾ ഇത് കൂടുതൽ ശക്തമാക്കുവാൻ സ്വാഭാവികമായിട്ട് ബി ജെ പിയുടെ ഒരു തന്ത്രം എന്ന് പറയുന്നത് അത് പല സംസ്ഥാനങ്ങളിലും കണ്ടിട്ടുള്ളതുമാണ്. മുമ്പ് കോൺഗ്രസിനും അങ്ങനെയായിരുന്നു, പിന്നീട് കോൺഗ്രസ് ദുർബലമായപ്പോൾ അങ്ങനെ അതിലേക്ക് പോകുവാൻ ബുദ്ധിമുട്ടുണ്ടായി. പക്ഷെ മുമ്പ് കർണാടകത്തിൽ അത് പരീക്ഷിച്ച് വിജയിക്കുകയും ചെയ്തതാണ്. ഇത്തവണയല്ല, കഴിഞ്ഞ തവണ, ഇത്തവണ അധികാരം ബാലറ്റ് വോട്ടിലൂടെ തന്നെ കിട്ടുകയാണല്ലോ ചെയ്തത്. ഇത് കുറച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടി കെട്ടുറപ്പോടുകൂടി ഈ സർക്കാരിനെ കൊണ്ടുപോകണം എന്ന് ബി ജെ പിക്ക് പറയാവുന്നതാണ്. കാരണം ആരും ഏത് സമയത്തും വിട്ടുപോകാൻ തയ്യാറായി നിൽക്കുന്നവരാണ് എന്ന ബോധ്യം ബി ജെ പിക്കുണ്ട്. ഇപ്പോൾ തന്നെ സ്വതന്ത്രരുടെ പിന്തുണ കിട്ടിയിട്ടുണ്ട്, 7 പേർ സ്വതന്ത്രരായിട്ടുണ്ടല്ലോ, അവരുണ്ട്. അങ്ങനെ പിന്നെ കൂടെ കൂട്ടാൻ പറ്റുന്നത് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിലുള്ള ആളുകളെയാണ്. അതിന് ബി ജെ പി പരമാവധി ശ്രമം നടത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ അധികാരത്തിൽ നിന്ന് എത്രനാൾ വിട്ടുനിൽക്കും എന്ന ചിന്ത കൂടുതൽ ബാധിക്കുക ഇന്ത്യ സഖ്യം നേതാക്കളെ ആയിരിക്കുമല്ലോ. അപ്പോൾ അവരെ കൂടെ നിർത്തുക എന്നുള്ളത് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുക ഇവിടെ കോൺഗ്രസ് ആണ്.
കോൺഗ്രസ് നേതൃത്വത്തിന് എത്രമേൽ ഇവരുടെ മേൽ നിയന്ത്രണം ഉണ്ടാക്കാൻ കഴിയും? ആ ചോദ്യം പ്രധാനമാണല്ലോ മഞ്ജുഷ. മഞ്ജുഷ, അതിൽ ഒരു കാര്യമുള്ളത് എന്താ വെച്ചാൽ, അധികാരത്തിൽ നിന്ന് കൂടുതൽ കാലം വിട്ടുനിന്നതേ ഇപ്പോൾ ഇന്ത്യ മുന്നണി സഖ്യത്തിൻ്റെ കൂടെയുള്ള പാർട്ടികളാണ്. എനിക്ക് എക്കോ വരുന്നു. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഞങ്ങൾ പ്രതിപക്ഷത്താണ്. ഞങ്ങൾ എത്രത്തോളം വേട്ടയാടലുകൾ നേരിട്ടിട്ടുണ്ട്. ED ഉൾപ്പെടെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വേട്ടയാടുന്നു. കോൺഗ്രസിനെ പോലുള്ള സംഘടനകൾ പാർട്ടികളുടെ അക്കൗണ്ട് മരവിപ്പിക്കുന്നു. എത്രത്തോളം ദുരിതങ്ങൾ, അറസ്റ്റ്, ജയിൽ ഭീഷണി, ജയിൽ മറ്റേ അതുപോലെയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം സഹിച്ചുകൊണ്ട് 10 വർഷക്കാലം രാഹുൽ ഗാന്ധി ഈ രാജ്യത്തിൻ്റെ നെടുകയും കുറുകയും നടന്ന് ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ആത്മവിശ്വാസം, ഇന്ത്യ മുന്നണിയിലെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് കൂടി പ്രതീക്ഷ നൽകുന്ന ഒരു പോരാട്ടമാണ് അദ്ദേഹം നടത്തിയത്. ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പരിണാമം എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ നേതാവിന്റെ കൂടി പരിണാമമായിട്ട് നമ്മൾ കാണണം. ഇവിടെ രാഹുൽ ഗാന്ധിയുടെ പദയാത്ര മാത്രമല്ല, ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ദണ്ഡിയാത്ര തൊട്ട് നാളിതുവരെയുള്ള ഒരു പദയാത്രയും പാഴായി പോകാത്ത മണ്ണാണ് ഭാരതത്തിന്റെ, ഇന്ത്യയുടെ മണ്ണ്. അതുകൊണ്ട് തന്നെ മനുഷ്യരെ കേട്ട, മനുഷ്യർക്ക് കേൾക്കാൻ അവർക്ക് കാത് കടം കൊടുത്ത, അവരെ നെഞ്ചോട് ചേർത്ത നേതാക്കന്മാരാണ് ഇന്ത്യ മുന്നണിയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊന്നും ഒരു പ്രശ്നമല്ലെന്നേ. അധികാരത്തിൽ നിന്ന് ഇത്രയും കാലം മാറി നിൽക്കാമെങ്കിൽ ഇനിയും മാറി നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇവിടെ BJP പ്രതിനിധി പറഞ്ഞ ഒരു കാര്യമുണ്ട്, മോദിക്കെതിരാണ് ജനങ്ങളെങ്കിൽ മോദിയെ വേണ്ട എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ തോൽപ്പിക്കാമായിരുന്നില്ലെന്ന്. തീർച്ചയായിട്ടും മോദിയുടെ പരാജയം തന്നെയാണ് ജയസൂര്യൻ. ഇത് 400 സീറ്റ് എന്ന് അവകാശപ്പെട്ട മോദിക്ക് ജനങ്ങൾ കൊടുത്ത പരാജയമാണിത്. ഞാൻ ചോദിക്കട്ടെ, തോൽപ്പിക്കാമായിരുന്നില്ല എന്ന് ചോദിച്ചാൽ അത് വേണ്ടാഞ്ഞിട്ടാണെങ്കിൽ സ്മൃതി ഇറാനിയെ വേണ്ട എന്ന് തീരുമാനിച്ചിട്ടല്ലേ അവരെ തോൽപ്പിച്ചത്? നിങ്ങൾ പറഞ്ഞ ആ രീതിയിൽ പരിഗണിക്കുകയാണെങ്കിൽ മണിപ്പൂരിലെ BJPയെ വേണ്ട എന്ന് തീരുമാനിച്ചിട്ടല്ലേ മണിപ്പൂരിൽ തോൽപ്പിച്ചത്? അല്ലെങ്കിൽ UPയിലെ BJP വേണ്ട എന്ന് തീരുമാനിച്ചിട്ടല്ലേ 10-35 സീറ്റിൽ നിങ്ങൾ തോറ്റുപോയത്? അയോധ്യ ക്ഷേത്രം പണിയാൻ വേണ്ടിയിട്ട് ഒരുപാട് മനുഷ്യരുടെ ജീവൻ ബലി കൊടുത്ത BJPയെ വേണ്ട എന്ന് അയോധ്യയുടെ മണ്ണിൽ ജനങ്ങൾ തീരുമാനിച്ചത് കൊണ്ടല്ലേ നിങ്ങൾ പരാജയപ്പെട്ടത്? നിങ്ങൾ പറഞ്ഞ വാദം അംഗീകരിക്കുകയാണെങ്കിൽ നരേന്ദ്രമോദിയുടെ പരാജയമാണ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷവും. കാരണം വിജയിച്ച നരേന്ദ്രമോദിയെക്കാൾ മുമ്പ് നിങ്ങൾ പറഞ്ഞ പരാജയപ്പെട്ടു എന്ന് നിങ്ങൾ പറയുന്ന രാഹുൽ ഗാന്ധിയാണ് ഈ രാജ്യത്തെ ജനങ്ങളെ അഡ്രസ് ചെയ്യാൻ ആദ്യം വന്നത്. അതിൽ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണ് നിങ്ങളുടെ മുദ്രാവാക്യം മാറ്റി വിളിക്കേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങളുടെ നേതാക്കന്മാർക്ക് മാറ്റി പറയേണ്ടി വന്നത്? ഇവിടെ ഞങ്ങൾ പറഞ്ഞ കണക്ക് ഞങ്ങളുടെ 295 ഞങ്ങൾ എത്തിയില്ല എന്ന് നിങ്ങൾ കളിയാക്കുന്നു. നിങ്ങൾ ഇതുപോലെ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് കോൺഗ്രസിനെ ആക്ഷേപിച്ചിട്ടുള്ളതാ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞങ്ങൾ പറഞ്ഞ കണക്കിലേക്ക് വന്നില്ല. ഞങ്ങൾ സാധാരണപ്പെട്ട ആളുകളാ, പാവപ്പെട്ട മനുഷ്യരാ. ഈ തെരുവിലൂടെ യാത്ര ചെയ്ത് ആളുകളെ കൂട്ടി പരാജയത്തിൽ നിന്ന് വീണ്ടും പരാജയത്തിൽ നിന്ന് അവസാനം വിജയത്തിലേക്ക് നടന്നെടുത്ത പാർട്ടിയുടെ നേതാക്കന്മാരാ. പക്ഷെ തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ പാർട്ടി വിശ്വഗുരുവിന്റെ പാർട്ടിയല്ലേ? സ്വയം ദൈവമാണ്, അവതാരമാണെന്ന് പറഞ്ഞ നേതാവിന്റെ പാർട്ടിയല്ലേ? നരേന്ദ്രമോദിയുടെ പാർട്ടിയല്ലേ? എന്നിട്ടെന്തേ നിങ്ങൾ പറഞ്ഞ പ്രഖ്യാപനങ്ങളിൽ നിന്ന് ജനങ്ങൾ നിങ്ങളുടെ ഗ്യാരണ്ടി വിശ്വസിക്കുന്നത്? ല്ലോ എന്ന് ഇങ്ങോട്ട് ചോദിച്ചു. ആ അതിനുള്ള മറു ചോദ്യമാണ് ജിൻഡോ ഉന്നയിച്ചത്. അല്ല, ഇവിടെ ജിൻഡോയുടെ പാർട്ടി, കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വെച്ച ആശയം എന്താണ്? ഘടകകക്ഷികൾ 38 പേരെ വിളിച്ചു കൂട്ടി പറഞ്ഞത് എന്താണ്? നരേന്ദ്രമോദിയെ താഴെ ഇറക്കാം, ആ ഒരു ഒറ്റ സിംഗിൾ അജണ്ടയിൽ നിങ്ങളെല്ലാം കോൺഗ്രസിനോടൊപ്പം നിൽക്കണം, നമുക്ക് ഇന്ത്യ മുന്നണി ഉണ്ടാക്കാം. ആ രാഹുൽ ഗാന്ധിയുടെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് 38 പാർട്ടികൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കോൺഗ്രസിനോടൊപ്പം നിന്ന് ഇന്ത്യ മുന്നണി ഉണ്ടാക്കി, യോജിച്ചും അല്ലാതെയും പൊരുതി പല രീതിയിലും. പക്ഷെ എന്താ സംഭവിച്ചത്? അത് വെറും വാക്കായിരുന്നു. ഈ രാഹുൽ ഗാന്ധിക്ക് നരേന്ദ്രമോദിയെ താഴെയിറക്കാനുള്ള കഴിയില്ല, കഴിവില്ല, ശേഷിയില്ല, ശേമുഷിയില്ല എന്ന് ബോധ്യമായി കഴിഞ്ഞ സ്ഥിതിക്ക് 8-ാം തീയതി സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ ഈ ഇന്ത്യ മുന്നണി സ്വയം പിരിഞ്ഞു പോകും. അത് കോൺഗ്രസ് മാത്രം ബാക്കിയുണ്ടാവുള്ളൂ. ആ കോൺഗ്രസിന്റെ ഒരു ഭാഗവും കൂടെ ചിലപ്പോൾ പിളർന്ന് BJPയിലോട്ടും കൂടെ പോകും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. കാരണം രാഹുൽ ഗാന്ധി കഴിവുകെട്ട നേതാവാണ്, കഴിവില്ലാത്ത നേതൃത്വമാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. രാഹുൽ ഗാന്ധിയാണ് പറഞ്ഞത് എന്റെ കൂടെ കൂടിക്കോ ഇന്ത്യ മുന്നണി ഉണ്ടാക്കാം, ഒറ്റ അജണ്ട മതി നമുക്ക് രാഷ്ട്രീയമായിട്ട്. കഴിവുകെട്ട നേതാവാണെങ്കിൽ പിന്നെ ഈ ഭരണഘടനയുടെ ഒരു മിനിയേച്ചർ കോപ്പിയുമായിട്ട് ഈ രാജ്യത്ത് നടന്ന് നരേന്ദ്രമോദി വിറപ്പിക്കാൻ പറ്റിയത് എങ്ങനെയാ? കഴിവുകെട്ട നേതാവ് നരേന്ദ്രമോദിയാണ്. ഇനിയും നിങ്ങൾ കാര്യം പറയല്ലേ? ഇനിയും ഇത്ര നാണമിട്ട ആക്ഷേപങ്ങൾ പറയല്ലേ? അല്ല, രാഹുൽ ഗാന്ധിയെ കുറിച്ച് ഇനി അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉപേക്ഷിക്കാൻ പറ്റില്ലേ ശ്രീ ജയസൂര്യൻ? ഇതുവരെ അദ്ദേഹം കഴിവുകെട്ടവനാണെന്നും അദ്ദേഹത്തിന് ചെല്ലപ്പേരും ഒക്കെ വിളിച്ചിരുന്നു. പക്ഷെ അങ്ങനെയല്ലെന്ന് അദ്ദേഹം തെളിയിച്ചല്ലോ. 99 സീറ്റുകൾ നേടുക എന്നുള്ളത് നിസ്സാര കാര്യമല്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. അതുമാത്രമല്ല, ഇന്ത്യ സഖ്യത്തിന്റെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അതിന്റെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധി ആയിരുന്നു എന്ന് സംശയമില്ലാത്ത കാര്യമാണല്ലോ. വിറപ്പിക്കാൻ കഴിഞ്ഞു മോദിയെ, അത് ചില്ലറ കാര്യമല്ലല്ലോ.
അല്ല, അദ്ദേഹം പറഞ്ഞത് എന്താ, രാഹുൽ നമ്മള് നരേന്ദ്രമോദിയെ താഴെ ഇറക്കാം, ഒറ്റ അജണ്ട, ആ ഒറ്റ അജണ്ടയിൽ നിങ്ങൾ വരുമെന്ന് പറഞ്ഞു. എല്ലാവരും വന്നു, എന്നിട്ട് നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ സാധിച്ചില്ല. അപ്പോൾ നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ വേണ്ടി വന്നവരുടെ മുന്നിൽ രാഹുൽ ഗാന്ധി വമ്പൻ പരാജയമല്ലേ? സാങ്കേതികം മാത്രമല്ലേ ശ്രീ എസ് ജയസൂര്യൻ, സാങ്കേതികം മാത്രമല്ലേ, മെജോറിറ്റി എന്ന് മാത്രമേ ഉള്ളൂ, ഭൂരിപക്ഷത്തിന്റെ തൊട്ടടുത്ത് വരെ എത്തിയല്ലോ. ബിജെപിക്കാർക്ക് യുക്തി ഇല്ലാന്ന് ബുദ്ധി ഇല്ലാന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? എന്തൊക്കെയാ ഈ പറയുന്നത്? അല്ല, രാഹുൽ ഗാന്ധിയാണ് പറഞ്ഞത് നിങ്ങളെല്ലാം വന്നാൽ ഞാൻ നരേന്ദ്രമോദിയെ താഴെ ഇറക്കാം, നിങ്ങൾ വരൂ, ഇന്ത്യ മുന്നണി ഉണ്ടാക്കി, താഴെ ഇറങ്ങിയില്ലല്ലോ, അതാണ് ഞാൻ പറഞ്ഞത്. ശരി, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത മൂന്ന് പേർക്കും ഒപ്പം ശ്രീ മോഹൻ വർഗീസിനും. ഇന്ത്യ മുന്നണി യോഗം തുടരുകയാണ്. അതിന്റെ എന്താണ് രൂപപ്പെട്ടു വന്നിരിക്കുന്ന കാര്യങ്ങൾ, എന്താണ് പ്രമേയം, ഇതേക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ അല്പസമയത്തിനകം ലഭ്യമാകും. ഇന്നത്തെ പ്രൈം ഡിബേറ്റിലെ ചോദ്യം ഇതായിരുന്നു: നരേന്ദ്രമോദിയെ ദുർബലനാക്കുമോ സമ്മർദ്ദത്തിലാക്കുമോ നിതീഷ് കുമാറും നായിഡുവും? ഉവ എന്ന് 72% പ്രേക്ഷകർ, ഇല്ല എന്ന് 26% പ്രേക്ഷകർ. പരിപാടി അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.